ഉള്ള സംവിധാനങ്ങളുണ്ട്. അവൻ നിരീക്ഷിച്ച് നിന്നെ കുറ്റവാളിയായി പിടിച്ചാൽ ശിക്ഷിക്കാനുള്ള സംവിധാനം അവനുണ്ട്. അവൻ ശിക്ഷ ഏർപ്പെടുത്തിയാൽ അത് തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഒന്ന് മനസ്സിലാക്കി നോക്കൂ, ഒന്നുകൂടി നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരി. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഉത്തരവാദിത്തപ്പെട്ട ഈ ലോകത്തിന്റെ രക്ഷിതാവിന്റെ അടിമ. അവൻ തീരുമാനിച്ചു തന്നതാണിതെല്ലാം. ഞാൻ അവന്റെ അടിമയാണ്, അതുകൊണ്ട് തന്നെ ഉടമയെ അനുസരിക്കണം. അനുസരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാനുള്ള സംവിധാനം അവനുണ്ട്. യെസ്. അത് ലംഘിക്കുകയാണെങ്കിൽ പിടിക്കാനുള്ള അധികാരം അവനുണ്ട്. യെസ്. ആ വിചാരണയുടെ ഒരു ലോകം നാളെ വരാനുണ്ട്. ഈ ലോകത്ത് സമ്പൂർണമായ നീതി സാധ്യമല്ല. ഒരുപാട് നിരപരാധികൾ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടുകയും അപരാധികൾ നാടുവാഴുകയും ചെയ്യുന്ന ലോകത്തെ സമ്പൂർണമായ കംപ്ലീറ്റ് ജസ്റ്റിസ് ഈസ് ഇംപോസിബിൾ. ഈ ലോകത്തെ സമ്പൂർണമായ നീതി അസാധ്യമാണ്. കൊലയാളികൾ രക്ഷപ്പെടുകയും നിരപരാധികൾ കൽത്തുറങ്കിൽ കിടക്കുകയും നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവൻ ക്രൂശിക്കപ്പെടുകയും അരുതായ്മയുടെ ഉപാസകന്മാർ അധികരിക്കുകയും ചെയ്യുന്ന ലോകത്ത് സമ്പൂർണ്ണ നീതി സാധ്യമല്ല. അപ്പോ ഒരു സമ്പൂർണ്ണ നീതി വേണ്ടേ? അല്ലെങ്കിൽ ആരെങ്കിലും ഈ നീതിയൊക്കെ പരിഗണിക്കോ? നല്ലതുപോലെ ജീവിക്കുന്നവന് സ്വീകാര്യതയില്ലെങ്കിൽ പിന്നെ ആരാണ് നിയമം പാലിക്കുക? അതുകൊണ്ട് നാളെ നിയമങ്ങളെ അനുസരിച്ചവരെ വിചാരണ ചെയ്യുന്നൊരു ലോകമുണ്ട്. അതാണ് യൗമുദ്ദീൻ, യൗമുൽ ഹിസാബ്. വിചാരണയുടെ ലോകമുണ്ട്. ആ ലോകമില്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല. സത്യം പറഞ്ഞവന് രക്ഷ കിട്ടുന്ന ഒരു ലോകമില്ലെങ്കിൽ സത്യം പറയുന്നതിന്റെ പ്രാധാന്യം എന്ത്? നീതി ചെയ്തവന് പരിഗണന കിട്ടുന്ന ഒരു ലോകമില്ലെങ്കിൽ എന്തിന് നീതി ചെയ്യണം? നിയമം അനുസരിക്കുന്നവന് പ്രസക്തിയില്ലെങ്കിൽ എന്തിനു നിയമത്തെ അനുസരിക്കണം? അപ്പൊ നിയമത്തെ അനുസരിക്കുന്ന, നീതിയെ വാഴുന്ന ആളുകൾക്കുള്ളൊരു ലോകം വരാനുണ്ട്. അങ്ങനെ ഒരു ലോകം നാളെ വരാനുണ്ട്. അത് നാം വിശ്വസിക്കുകയാണ്. അന്ന് നിങ്ങളെ വിചാരണയ്ക്കെടുക്കും. എന്നിട്ട് സത്യം അനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് സ്വർഗം കൊടുക്കും. ശിക്ഷ ചെയ്ത് തെറ്റ് ചെയ്ത ആളുകൾക്ക് ശിക്ഷയുണ്ട്. അങ്ങനെ ഒരു ലോകം വരാനുണ്ട്. അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൊല്ലത്ത് ഒരു ടെക്സ്റ്റൈൽസിൽ ഒരു മോഷ്ടാവ് കയറിയിട്ട് ആദ്യം ക്യാമറ എടുത്തു മാറ്റിയത്. പക്ഷെ ഒരു ക്യാമറ അയാൾക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ക്യാമറ എടുക്കുന്നത് അടക്കം പിറ്റേന്ന് മനോരമ പത്രത്തിൽ ഇങ്ങനെ വന്നു. അപ്പൊ അങ്ങനെ പിടിക്കാനുള്ള സംവിധാനം ലോകത്തെ ഒരു പെട്ടിക്കടക്കാരന് സംവിധാനിക്കാമെങ്കിൽ ഈ ലോകത്തിന്റെ രക്ഷിതാവിന് നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ക്യാമറ, ഇലക്ട്രോണിക് ഡിവൈസുകൾ, സംവിധാനങ്ങൾ ഇതെല്ലാം ഉണ്ട്. നിയമത്തെ ലംഘിക്കുന്നവനെ പിടിക്കാൻ അറിയാൻ. എന്നാൽ ഈ ലോകത്തിന്റെ രക്ഷിതാവിന് നിയമത്തെ ലംഘിക്കുന്നവരെ പിടിക്കാനുള്ള സംവിധാനം വേണം. അതാണ് നമ്മുടെ വിവേകം പറയുന്നത്. ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെ പിടിച്ചാൽ ശിക്ഷിക്കാനുള്ള പരമാധികാര സുപ്രീം പവർ അവനുണ്ട്. അതിൽ കൈകടത്താൻ ആർക്കും സാധ്യമല്ല. അതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ. നിങ്ങൾക്ക് വിവേകം നൽകിയില്ലയോ? നിങ്ങൾക്ക് കണ്ണു നൽകിയില്ലയോ കാര്യങ്ങൾ കണ്ടറിയാൻ? നിങ്ങൾക്ക് ഭാഷണ ശേഷി നൽകിയില്ലേ സംഭാഷണം നടത്താൻ, ആശയവിനിമയം നടത്താൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം നിങ്ങൾക്ക് നൽകിയില്ലേ? വഹദൈനാഹും നജ്ദൈൻ. നിങ്ങളുടെ മുമ്പിൽ രണ്ടു വഴികൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, അത് നരകത്തിലേക്കുള്ള വഴിയാണ്. ഇത് പറുദീസയിലേക്കുള്ള പാതയാണ്, അത് നരകയാതയിലേക്കുള്ള പാതയാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലയോ? നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ടു റോഡ്സ് ഡൈവേർജ്ഡ് എൻ ലോ വുഡ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് കവിതയിൽ പഠിച്ചു പാടിയതുപോലെ രണ്ടു വഴികൾ ഇവിടെ നിന്ന് തിരിയുന്നത് കാണുന്നില്ലേ? ഒന്നേതാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇത് സ്വർഗത്തിലേക്കുള്ള അനുസരണയുടെ, നീതിയുടെ, നിഷ്ഠയുടെ, ചിട്ടയുടെ, ദിശണയുടെ മനോഹരമായ വഴിയാണിത്. ഇപ്പുറത്ത് വേറെ ഒരു വഴി കാണുന്നുണ്ട്, അധർമ്മത്തിന്റെ, അനീതിയുടെ, വ്യഭിചാരത്തിന്റെ, മദ്യപാനത്തിന്റെ, മയക്കുമരുന്നിന്റെ, ചൂതാട്ടത്തിന്റെ, തെമ്മാടിത്തരങ്ങളുടെ,
തോനിവാസങ്ങളുടെ മനുഷ്യ കൊലയുടെ അരുതായ്മയുടെ വംശഹത്യയുടെ ധിക്കാരത്തിന്റെ വഴിയാണ് ഈ രണ്ടു വഴികൾ ഇവിടെ തുറന്നു കിടക്കുകയാണ്. ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് സ്വർഗമാണ്, പക്ഷേ വഴി കുറച്ച് പ്രയാസമാണ്. ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് നരകമാണ്, പക്ഷേ വഴി കാണാൻ നല്ല രസമാണ്. ഇതെന്റെ പറച്ചിലല്ല, ഹദീസിന്റെ ഒരു ഭാഷ ഞാൻ കടമെടുത്തതാണ്. സ്വർഗത്തിലേക്കുള്ള വഴി പരിശ്രമത്തിന്റെ വഴിയാണ്, നരകത്തിലേക്കുള്ള വഴി ആർഭാടത്തിന്റെ വഴിയാണ്. ഇഷ്ടമുള്ള പെണ്ണിനെ ഇഷ്ടമുള്ളത് കുടിക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം, ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ളതാകാം. അങ്ങനെയുള്ള വഴിയാണ് നരകത്തിലേക്ക് കംപ്ലീറ്റ് ഫ്രീഡം. ഈ വഴിയാണെങ്കിലോ കംപ്ലീറ്റ് വിസ്ഡം. അങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ രണ്ട് വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ചാധിപന് നന്ദി ചെയ്ത് സൽവഴിയിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തെ പ്രാപിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യനിഷേധികളായി സഞ്ചരിച്ച് നിങ്ങൾക്ക് നരകത്തിലേക്ക് ആപതിക്കാം. രണ്ടു വഴികൾ, ലോകത്ത് രണ്ടു വഴികളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദിവസേന ദുആ ചെയ്യുന്നത്. 17 പ്രാവശ്യം ഒരു വിശ്വാസിയുടെ അധരത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الله ഞങ്ങളെ നേർവഴിക്ക് നയിക്കണമേ, സ്ട്രൈറ്റ് പാത്ത്, നേർവഴിക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. 17 പ്രാവശ്യത്തെ പ്രാർത്ഥന നിർബന്ധമായ ഒരു വിശ്വാസി നിബന്ധനകളോടെ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ എനിക്ക് നേർവഴി തരണം. ഈ ലോകത്ത് രണ്ടു വഴികളുണ്ട്. പക്ഷേ എന്റെ പ്രിയമുള്ള യുവാക്കളോട് പറയട്ടെ, നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന രണ്ട് വഴികൾക്കും രണ്ട് സ്വഭാവമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പോകാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോകാം. നിങ്ങൾക്ക് സെലക്ഷൻ പവർ, മൈക്രോ പോയിന്റ് സെലക്ഷൻ പവർ ഓർ ഇഖ്തിയാർ നിങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അധർമ്മത്തിന്റെ വഴിയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കത്തിയാളുന്ന നരകമാണ്, നിങ്ങളെ കാത്തിരിക്കുന്നത് ബന്ധിക്കുന്ന ചങ്ങലകളാണ്, നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ കുടുക്കു ചങ്ങലകളാകുന്ന വിലങ്ങുകളാണ്. ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ശിക്ഷയുടെ ലോകമുണ്ട്, മറുഭാഗത്ത് രക്ഷയുടെ ലോകമുണ്ട്. രക്ഷയുടെ ലോകമാണ് സ്വർഗം. അതുകൊണ്ട് എന്റെ ആനുകാലിക യുവതയോട് പറയാനുള്ളത്, മോനെ, താൽക്കാലിക ആസ്വാദനത്തിന് വേണ്ടി കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ലോബികളുടെ അതുപോലെ മാഫിയകളുടെ വലയിൽ കുടുങ്ങുന്ന യുവതയോട് പറയാനുള്ളത്, മോനെ, നിന്റെ യുവത്വം ഒരുപാട് കർമ്മം ചെയ്യാനുള്ള യുവത്വമാണ്, അറിവ് നേടാനുള്ള യുവത്വമാണ്, രാജ്യത്തിന്റെ നിർമ്മിതിയിൽ പങ്കാളിയാവാനുള്ള യുവത്വമാണ്, സമൂഹത്തെ സമുദ്ധരിക്കാനുള്ള വിവേകം നിന്റെ കയ്യിലുണ്ട്, സമൂഹത്തിന്റെ കൈപിടിക്കാനുള്ള ആരോഗ്യം നിന്റെ പക്കലുണ്ട്. അത് മയക്കുമരം നിന്റെ അടിക്റ്റായി കലാലയത്തിന്റെ ചാരത്താണെങ്കിലും വേറെ ഏതെങ്കിലും തെരുവോരത്താണെങ്കിലും കിടക്കേണ്ടവനല്ല മോനെ, നിന്റെ ഈ യുവത്വം ചില കർമ്മങ്ങൾ ചെയ്യാനുള്ളതാണ്. ഞാനിന്ന് വൈകുന്നേരം ലേറ്റസ്റ്റ് പത്രം തന്നെ നോക്കുമ്പോൾ അതിന്റെ പ്രൈം ന്യൂസ് അല്ലെങ്കിൽ മെയിൻ ഹെഡിംഗ് കഞ്ചാവ് വിദ്യാർത്ഥികളിൽ സ്വാധീനിച്ചതിനെ കുറിച്ചാണ്. മോർ ദാൻ 50% സ്റ്റുഡൻസ് അഡിക്റ്റ് ആണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 50% വിദ്യാർത്ഥികൾ കഞ്ചാവിനെ അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെടുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങളുടെ വിവേകങ്ങളുടെ കണ്ണു തുറപ്പിക്കുക? ഇവിടെ ഞാൻ എന്റെ പുതുതലമുറയെ മാത്രം ആക്ഷേപിക്കുന്നില്ല, ഇവിടുത്തെ രക്ഷിതാക്കളോട് ചിലത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കുട്ടികൾ എവിടുന്നതെല്ലാം പഠിച്ചു?
ഒരു കുട്ടിയുടെ പ്രഥമ പാഠശാല എന്ന് പറയുന്നത് അല്ലും മദ്രസത്തുന്നിതാഅഅ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 
ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് അറിവിന്റെയും ആത്മീയതയുടെയും ധർമ്മത്തിന്റെയും ധാർമ്മികതയുടെയും പ്രഥമപാഠങ്ങളെ പഠിക്കേണ്ടത്. ഉമ്മാന്റെ മടിത്തട്ടിൽ നിന്ന്, ഉമ്മാന്റെ മടിത്തട്ടിൽ നിന്ന് മഹാനായ ഖാജ ഫരീദുദ്ദീൻ സക്കർക്കഞ്ച് റഹ്മത്തുള്ളാഹി അലൈ മഹാനവരുടെ നല്ല ജീവിതം കണ്ടപ്പോൾ ആ നാട്ടിലെ ഉമ്മമാർ ചോദിച്ചു, ഈ കുട്ടിക്ക് മാത്രം എന്താണ് ഇത്രയും വലിയ പ്രത്യേകത? അപ്പോൾ മാതാവ് പറഞ്ഞു, അത്രേ, അതിനു മുമ്പ് നിങ്ങൾ ചോദിക്കണം നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മാതാവിന് എന്താണുള്ളത് എന്ന്. അതിനു മുമ്പ് നിങ്ങൾ ചോദിക്കണം നിങ്ങളാകുന്ന മാതാക്കളെക്കാൾ ഈ ഖാജ ഫരീദുദ്ദീന്റെ ഉമ്മയ്ക്ക് എന്താണ് പ്രത്യേകതയുള്ളതെന്ന്. ഞാനാണ് എന്റെ മകനെ ഇങ്ങനെ പാകപ്പെടുത്തി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ ഈ എന്റെ കുട്ടി എന്തേ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഞാനെങ്ങനെയെന്ന് ചിന്തിക്കണം, ഞാനെങ്ങനെയെന്ന് ചിന്തിക്കണം. ഞാൻ എന്റെ കുഞ്ഞിന് നല്ല ശിക്ഷണം നൽകുന്നു, നല്ല ഭക്ഷണം നൽകുന്നു. ഇസ്ലാമിക ആത്മീയ ധാരയെ പരിഗണിച്ചുകൊണ്ട് മഹദി പറയുന്നത്, ഞാൻ എന്റെ കുഞ്ഞിന് ഒരിക്കൽ പോലും വുളുവോടുകൂടിയല്ലാതെ ഞാൻ പാല് കൊടുത്തിട്ടില്ല. ഞാൻ അമ്മിഞ്ഞ കൊടുക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിനെ ഓർക്കുന്നു, ബിസ്മി ചൊല്ലി കൊടുക്കുന്നു, അതെന്റെ കുട്ടിയിൽ ആത്മീയമായ ചിന്തകൾ ഉണർത്തുന്നു. അതുകൊണ്ട് ഉമ്മമാരാലോചിക്കണം, എന്റെ കൈത്തണ്ടയിൽ കിടന്ന കുട്ടി എന്തുകൊണ്ടിങ്ങനെയായി? ഞാനാണ് അവനെ പാകപ്പെടുത്തേണ്ടത്. എന്റെ താരാട്ടുകൾ, എന്റെ തലോടലുകൾ, എന്റെ കുളിപ്പിക്കലുകൾ, എന്റെ വാത്സല്യം, എന്റെ പരിപാലനം, അതാണ് എന്റെ കുട്ടിയെ ഇങ്ങനെ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് എന്റെ ഞാനാകുന്ന മാതാവ് എങ്ങനെയെന്ന് ചിന്തിക്കാൻ ഇവിടുത്തെ ഉമ്മമാർക്ക് കഴിയണം. കൈത്തണ്ടയിലിരിക്കുന്ന കുഞ്ഞ് ആരാകണമെന്ന സ്വപ്നം കാണാൻ ഒരു മാതാവിന് കഴിഞ്ഞില്ലെങ്കിൽ, ആ സ്വപ്നത്തിനനുസരിച്ച് കുഞ്ഞിനെ പാകപ്പെടുത്താനുള്ള ചിന്തയില്ലെങ്കിൽ ഇവിടെ വരും തലമുറയിൽ ആരാണ് നന്നാവുക? അതുകൊണ്ട് ഉമ്മമാർ നന്നാവണം. ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ. മഹാനായ മുഹയിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആരാണ്? ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചവ മഹാനാണ്. അന്ന് ഇറാനിലെ ജീലാനിൽ പാഠശാലകൾ കുറവാണ്. ഇറാഖിലെ ബഗ്ദാദ് വിജ്ഞാനത്തിന്റെ തലസ്ഥാനമാണ്. അവിടേക്ക് പഠനത്തിന് വേണ്ടി പോകാൻ മകനെ അയക്കുകയാണ് ഉമ്മ. കാരണം എന്റെ മകൻ പാഠശാലകളിൽ മാറ്റത്തിന്റെ ഒലികൾ ഉയരുകയാണ്, പ്രതിധ്വാനങ്ങൾ പ്രകമ്പനമുയർത്തുകയാണ്. ഈ കുഞ്ഞുമോൻ ഉമ്മാന്റെ ഉപദേശത്തെ അനുസരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രായമുള്ളവർ എത്ര അപരാധികളാണ്. ആ കുഞ്ഞുമോന്റെ കാൽക്കൽ വീണ് മാപ്പിരുന്നിട്ട് അവര് മുഴുവനും കൊള്ള അവസാനിപ്പിച്ച് നല്ല വഴിയിലേക്ക് വരികയാണ്. ആ കൊള്ളസംഘത്തെ മുഴുവനും മാറ്റിമറിച്ചു ഈ സംഭവം. എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കുടെ സ്പീച്ചിൽ ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം. ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ പ്രസിഡന്റാണ് എ പി ജെ അബ്ദുൽ കലാം. സ്വതന്ത്ര ഭാരതത്തിൽ അദ്ദേഹത്തെ വെല്ലുന്ന ഒരു പ്രതിഭയും വന്നിട്ടില്ല. കാരണം പ്രതിരോധത്തിലും ശാസ്ത്രത്തിലും രാഷ്ട്രീയത്തിലും ഈ മൂന്ന് മേഖലകളെ ഒരുമിച്ച് സമ്മേളിപ്പിച്ച ഒരേ ഒരാൾ ഇന്നുവരെ എ പി ജെ മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം ലോകത്തോട് ഉദ്ധരിച്ചു കൊടുക്കുകയാണ് അബ്ദുൽ ഖാദർ എന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു കുട്ടിയുടെ കഥ. യഥാർത്ഥത്തിൽ ഇത് കുട്ടിയുടെ കഥയല്ല, മാതാവിന്റെ കഥയാണ്. ആ കുഞ്ഞിനെ ഉപദേശിച്ചു നയിച്ച മാതാവിന്റെ കഥ. അല്ലയോ ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട്, നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് അബ്ദുൽ ഖാദറിന്റെ ഉമ്മയായ ഫാത്തിമയെ പോലെ നിങ്ങളുടെ മക്കളെ പരിചരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മക്കളെ ഇഷ്ടം പോലെ കയറൂരി വിട്ടിട്ട് അഞ്ചാറ് ദിവസം കഴിയുമ്പോ എന്റെ മോൻ കഞ്ചാവ് അടിച്ചു പോയി എന്ന് പറഞ്ഞു വന്നിട്ട് കാര്യമില്ല. ഉമ്മ വിചാരണ നടത്തുക, നിങ്ങൾ നിങ്ങളോടൊരു വിചാരണ നടത്തുക. അതുകൊണ്ട് നമ്മുടെ മാതാക്കൾ നന്നാവണം.
കഴിഞ്ഞു പോയ പ്രതിഭാശാലികളെ മുഴുവനും പഠിച്ചു നോക്കിയാൽ അവരുടെ ഉമ്മമാരെ കടുത്തു വരുന്ന മദീനയിൽ നിന്നുള്ള സഞ്ചാര വഴിയിൽ അബവ എന്ന പ്രദേശത്ത് വെച്ച് രോഗിണിയായി കിടക്കുന്ന മാതാവ് പ്രിയപ്പെട്ട മകനെ അടുത്തു വിളിച്ചിട്ട് പറയുകയാണ്, മോനെ ഞാൻ കണ്ടത് സത്യമാണെങ്കിൽ എന്റെ സ്വപ്നത്തിന്റെ പുലർച്ചയുണ്ടായാൽ മോൻ ലോകത്തിന്റെ പ്രവാചകനാണ്, മോൻ ലോകത്തിന്റെ പ്രവാചകനാണ്. ആറാം വയസ്സിലുള്ള കുഞ്ഞുമോനെ നോക്കിയിട്ട് അബവാന്റെ മരുഭൂമിയിൽ വെച്ച് പറഞ്ഞു, നാളത്തെ പ്രവാചകനാണ് മോൻ. അതാണ് എന്റെ ഉമ്മ, അതാണ് എന്റെ ഉമ്മ, എന്റെ ഉമ്മയുടെ സ്വപ്നത്തിന്റെ പുലർച്ചയാണ്. അതുകൊണ്ടാണ് ആറു വയസ്സിൽ വിയോഗം തേടിയ മാതാവിന്റെ അടുക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞപ്പോ ചെന്നു, സ്നേഹവാത്സല്യത്തോടെ അവിടെ നിന്ന് കരഞ്ഞു, സ്വഹാബത്തും കരഞ്ഞു, എന്റെ ഉമ്മ എവിടെ കിടക്കണത്, എന്റെ ഉമ്മ എവിടെ കിടക്കണത്. 54 കൊല്ലം മുമ്പ് ലോകത്തോട് ഇവിടെ പറഞ്ഞ മാതാവിന്റെ കബറിടത്തിന്റെ ചാരപ്പോയി പൊട്ടിക്കരയുന്ന വാത്സല്യമുള്ള മകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ നിങ്ങൾ നോക്കുക, ഒരുപാട് പ്രതിഭാശാലികളെ എ പി ജെ അബ്ദുൽ കലാമും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മൈ ജേണി എന്ന പുസ്തകത്തിൽ, എന്റെ മാതാവ് ഞാൻ പഠിക്കാൻ പോണതുകൊണ്ട് പത്രക്കച്ചവടത്തിന് പോകുന്നതുകൊണ്ട് എനിക്ക് ഉമ്മാന്റെ ഒരു റൊട്ടി കൂടി എനിക്ക് തന്നിട്ട് എനിക്ക് സ്നേഹം നൽകിയ എന്റെ പ്രിയപ്പെട്ട മാതാവ്, അദ്ദേഹം വികാരനിർഭരമായി പറയുന്നുണ്ട്. മാതാവിനോടുള്ള സ്നേഹം മറ്റൊരു സ്ത്രീക്ക് പങ്കുവെച്ചു പോകുമോ എന്ന നിലക്ക് ഞാൻ വിവാഹം കഴിക്കുന്നില്ലെന്നുവരെ അദ്ദേഹത്തിന്റെ വായനയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇരിക്കട്ടെ, ഇങ്ങനെയുള്ള നല്ലവരായ മാതാക്കൾ ഈ രാജ്യത്തുണ്ടായാൽ നമ്മുടെ തലമുറയെക്കുറിച്ച് നമുക്ക് തലവേദനിക്കേണ്ടതില്ല. ഇന്നത്തെ നമ്മുടെ ഉമ്മമാരെവിടെയാണ്? ഇന്ന് മായാലോകത്ത് ജീവിക്കുന്ന മാതാക്കൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ മായാലോകത്താണ് നമ്മുടെ യുവതികൾ, നമ്മുടെ മാതാക്കൾ ജീവിക്കുന്നത്. നിങ്ങളുടെ മകളെക്കുറിച്ച് നല്ല ഒരു ആലോചന വേണം. നിങ്ങളുടെ മകനെ പാകപ്പെടുത്തി സ്നേഹം കൊടുത്ത് പരിപാലിക്കാനുണ്ടായാൽ അവരെത്ര വലുതായാലും അവരെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി ഉമ്മയെപ്പോലെ വേറെ ഒരാൾക്കുമില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ മാറിയാലല്ലാതെ മക്കള് മാറൂല. നല്ല ഉമ്മമാര് വരട്ടെ, അപ്പോഴാണ് നല്ല മക്കള് വരിക. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പ്രഭാഷണം പല വിഷയങ്ങളിലുള്ള പ്രഭാഷണത്തിന്റെ സീഡ് കിട്ടും. കൂട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളുടെ പുലർച്ച 15 മണിക്കൂർ പ്രസംഗത്തിന്റെ DVD നിങ്ങൾക്ക് കിട്ടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പുലർന്നു, പറഞ്ഞു പുലർന്നു, അങ്ങനെയുള്ള പ്രൊഫസീസ് നുബുവാത്ത് അതിന്റെ വിശദീകരണങ്ങളുടെ CD 15 മണിക്കൂർ പ്രഭാഷണത്തിന്റെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. കഴിവുള്ളവർക്കൊക്കെ വാങ്ങാവുന്നതാണ്. പ്രിയമുള്ളവരറിയണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് നല്ല ഉമ്മമാരിലൂടെയാണ് നല്ല മക്കളുണ്ടാവുക. ആണ് മഹാനായ ആലൂസി എന്ന ലോകപ്രസിദ്ധനായ ഖുർആൻ വ്യാഖ്യാതാവ് ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ ഒരു കുട്ടിയെക്കുറിച്ച് പിതാവ് പരാതി പറയാൻ വരികയാണ്, എന്റെ പരാതി പറയാനുള്ളത് എന്റെ മകൻ അനുസരിക്കുന്നില്ല. എന്റെ മകൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഉസ്താദെ, എന്ത് ചെയ്യാനാ? അപ്പൊ ഈ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വാപ്പ പറഞ്ഞ അനുസരിക്കണ്ടേ, മോൻ എന്താ അനുസരിക്കാത്തത്? പറഞ്ഞു, വാപ്പ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരണമായിരുന്നു, എന്നാ വാപ്പ പറയുന്ന ഞാൻ ചെയ്യായിരുന്നു. എന്താണ് മോനെ വാപ്പ ചെയ്യേണ്ടിയിരുന്നത്? വാപ്പ ഒന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു ഉമ്മയെ തരണമായിരുന്നു, എനിക്ക് നല്ലൊരു ഉമ്മയെ തരണമായിരുന്നു. എന്റെ വാപ്പ എനിക്ക് നല്ല ഒരു മാതാവിനെ തന്നില്ല. എന്നെ സ്നേഹിക്കാനും എന്നെ ലാളിക്കാനും എന്നെ പരിപാലിക്കാനും പറ്റുന്ന ഒരു മാതാവിനെ നൽകിയില്ല. ഏതോ കലാലയത്തിന്റെ ചാരത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന പെണ്ണാണ് എന്റെ മാതാവ്. ഏതോ താൽക്കാലിക പ്രമത്തതയ്ക്ക് വേണ്ടി വഴിയോരത്ത് നിന്ന് കൂട്ടുപിടിച്ചതാണ് എന്റെ മാതാവ്. അല്ലെങ്കിൽ ഏതൊക്കെയോ നൈമിഷിക ദൗർബല്യങ്ങളുടെ ഇരയായി മാറിയപ്പോൾ കിട്ടിയതാണ് എന്റെ മാതാവ്. എനിക്ക് നല്ല ഒരു ഉമ്മയെ തന്നില്ല.
അതുകൊണ്ട് ഞാനെങ്ങനെ വാപ്പയെ അനുസരിക്കാനാണ്. ഇവിടെ ആധുനിക വിവാഹ സങ്കല്പങ്ങൾ കൂടി ആലോചിക്കേണ്ടതുണ്ട്. എനിക്ക് കുലീനയായ സുശീലയായ നല്ലവളായ ഒരു ഭാര്യയെ കിട്ടണം എന്നതിന് പകരം എനിക്ക് നല്ല ജാടയുള്ള നല്ല പണമുള്ള എന്റെ ചില ജാടകൾക്ക് നിരക്കുന്ന പെണ്ണിനെ കിട്ടണമെന്ന് ചിന്തിക്കുന്ന യുവാക്കളെ, നിങ്ങൾ സമവാക്യം മാറ്റി എഴുതിക്കോ. കോടി കിട്ടുമോ, കാറ് കിട്ടുമോ, 100 പവൻ കിട്ടുമോ എന്നതിന്റെ കൂട്ടത്തിൽ ഒരു പെണ്ണിനെ ഞാനിങ്ങി പിടിച്ചോളാം. അവന്റെ ബിദ്ദാത്ത് മഖ്സൂദ്, അവന്റെ അൾട്ടിമേറ്റ് എയിം എന്താ? നല്ലൊരു സുശീലയായ ഭാര്യയെ കിട്ടണമെന്നാണോ അതോ കുറെ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇരയെ കിട്ടണമെന്നാണോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മുടെ വിവാഹ സങ്കല്പങ്ങൾ മാറി. ചില സ്ഥലത്തൊക്കെ ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോ ചില ചെറുപ്പക്കാർക്ക് ഉണ്ടാവും നല്ല ഒരു സുശീലയായ നല്ലൊരു പെണ്ണിനെ കിട്ടാം, പക്ഷെ വാപ്പായും ഉമ്മായും സമ്മതിക്കൂല. അവരോട് ചോദിക്കാനുള്ള, നിങ്ങളുടെ മകൾ മകന് വേണ്ടത് നല്ല ഒരു ഭാര്യയാണോ, അതല്ല നിങ്ങളുടെ മകന് കിട്ടുന്ന കുറെ പണത്തിന്റെ കൂടെ ഒരു പെണ്ണിനെയാണോ? ആർഭാട തിമർപ്പുകളുടെ പേരിൽ ഇല്ലായ്മ ചെയ്യുന്ന, കോടികൾ പൊടിപിടിച്ചു കളയുന്ന നമ്മുടെ പണം നമ്മുടെ വൈവാഹിക ബന്ധങ്ങളുടെ അധാർമ്മികതയിൽ നിന്നാണ് പലപ്പോഴും അധർമ്മത്തിന്റെ ഇരകളാകുന്ന മക്കൾ വരുന്നത്. ഞാനത് കൂടുതൽ പറഞ്ഞാൽ അതിന്റെ ആത്മീയമായ വശങ്ങൾ വിശദീകരിക്കേണ്ടി വരും, അങ്ങോട്ട് പോണില്ല. നല്ല ബന്ധത്തിൽ നിന്നാണ് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുക, നല്ല ഫാക്ടറിയിൽ നിന്നാണ് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവുക, നല്ല മാതാപിതാക്കളിൽ നിന്നാണ് നല്ല മക്കളുണ്ടാവുക. എല്ലാം നന്നാവണം, അപ്പോൾ നമ്മുടെ വൈവാഹിക സങ്കല്പങ്ങൾ മുഴുവനും മാറി. ചിലപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ നീ നിന്റെ ഭാര്യയോടൊപ്പം അരമനയിലിരിക്കുന്ന സമയത്ത് പെണ്ണിന്റെ പിതാവ് നെഞ്ചുവേദന എടുത്തുകൊണ്ടിരിക്കുകയാണ്, കടം വാങ്ങിയവർക്ക് മടക്കി കൊടുക്കാൻ എന്റെ കയ്യിലില്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് കടം വാങ്ങിയ പൊന്നിന്റെ പേയ്മെന്റ് കൊടുക്കാനുണ്ട്, അതുപോലെ ലക്ഷങ്ങളുടെ കടവുമായിരിക്കും ഒരു പിതാവിന്റെ നെഞ്ചുവേദനയാണ്. നീ നിന്റെ ഭാര്യയോടൊപ്പം അരമന പങ്കിടുമ്പോ അവരുടെ വീട്ടിലെ മാതാപിതാക്കൾ കുറക്കമില്ല. നിന്റെ വിവാഹ ജീവിതം എങ്ങനെ? അതുകൊണ്ട് ധർമ്മം നടപ്പിലാക്കാൻ നട്ടല്ലുള്ള ആൺകുട്ടികൾ വേണം. അത് ദിവിറങ്ങിട്ട് ബഹളുണ്ടാക്കാനും ഫുട്ബോൾ ജയിക്കുമ്പം ആടിത്തിമർക്കാനും അല്ല, ധർമ്മത്തിന്റെ കാവൽക്കാരായ നല്ല യുവാക്കൾ വേണം. നമ്മുടെ യുവത്വം എന്തിനു വേണ്ടിയെന്ന് നിർവചിക്കാൻ കഴിയണം. പ്രിയമുള്ളവരെ, നല്ല മാതാപിതാക്കളിൽ നിന്നാണ് നല്ല മക്കളുണ്ടാവുക. അപ്പൊ സദാചാരപരമായ ജീവിതത്തിലൂടെ, വരുമാന നീതിയിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ മോറൽ അറ്റ്മോസ്ഫിയറിൽ പാകപ്പെടുത്തിയതാവണം. അപ്പോഴാണ് നമ്മുടെ മക്കൾ നന്നാവുക. മഹാനായ ആലൂസി എന്നവർ ഉദ്ധരിക്കുകയാണ്, രണ്ടാമത് ആ കുട്ടി പറയുകയാണ്, എന്റെ ഉപ്പ എനിക്ക് നല്ല ഒരു പേര് വെച്ചു തന്നില്ല, നല്ല ഒരു ഉമ്മയെ എനിക്ക് നൽകിയില്ല, നല്ല ഒരു പേരെനിക്ക് നൽകിയില്ല, എനിക്ക് വെച്ചു തന്ന പേര് കെൽബ് എന്നാണ്. ചില ആളുകളൊക്കെ പെൺമക്കൾക്ക് പേര് വെക്കും ജാനിയ എന്ന്. ജാനിയ എന്നുള്ള അറബി വാക്കിന്റെ മലയാളം എന്താ? വ്യഭിചാരിണി എന്നാ. പിന്നെ ഈ കുട്ടി എങ്ങനെ നന്നാവാനാ? അപ്പൊ നല്ല ഒരു പേരെനിക്ക് വെച്ചു തന്നില്ല, പിന്നെ ഈ വാപ്പയെ ഞാൻ എങ്ങനെ അനുസരിക്കാനാണ്? മൂന്നാമതായി എന്റെ വാപ്പ എനിക്ക് മര്യാദ പഠിപ്പിച്ചു തന്നില്ല, ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം എന്ന ധാർമ്മിക പാഠങ്ങൾ എനിക്ക് നൽകിയില്ല. എന്റെ വാപ്പ എന്നെ LKG വിട്ടു, UKG വിട്ടു, 1ാം ക്ലാസ്സിൽ വിട്ടു, 10ാം ക്ലാസ്സിൽ വിട്ടു, പക്ഷേ മോറൽ വാല്യൂസ് എനിക്ക് പഠിപ്പിച്ചു തന്നില്ല. ഇന്ന് നമ്മുടെ സമുദായത്തിലെ പെൺകൊടികളെ പിടിച്ചുകൊണ്ടുവന്ന് സമുദായത്തിൽ പെട്ടവരോ പുറത്തുള്ളവരോ ആയ അന്യപുരുഷന്മാരെ തട്ടിക്കൊണ്ടുപോയി അവസാനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ട് പിതാവിനെ വിളിക്കുമ്പോ വാപ്പ വലിയ കാര്യത്തെ ചെന്നിട്ട് ചോദിക്കും, മോളെ, മോൾ എന്റെ കൂടെ വരുന്നോ, ഇവന്റെ കൂടെ പോണോ? അപ്പ മോള് തന്റെ അടുത്തോട പറയും, അല്ലെങ്കിൽ വേറെ ഏതോ വിദ്യാഭ്യാസ മേഖല, അല്ലെങ്കിൽ ജാടയ്ക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം. ഇന്നത്തെ വേദന അതല്ല, ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അക്കാഡമിക് ശ്രദ്ധ പോലുമില്ല, പഠിക്കണമെന്നില്ല. സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റുകൾ, മയക്കുമരുന്നിന്റെ ദാസന്മാർ,
മദ്യപാനത്തിന്റെ ഉപാസകന്മാർ. ഇതുപോലെ നമ്മുടെ യുവതലമുറകൾ വഴിമാറി സഞ്ചരിക്കുമ്പോ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളോട് വിദ്യാർത്ഥികളോട് പറയാണ്, പൊന്നമോനെ, നമ്മുടെ ഈ ആരോഗ്യവും നമ്മുടെ കൗമാരവും നമ്മുടെ യൗവനവും ഒരുപാട് നന്മകൾ പണിയാനുള്ളതാണ്, അത് ഹോമിച്ചു കളയല്ല മോനെ. നമുക്കൊരുപാട് ചെയ്യാനുണ്ട്, ഒന്നും ചെയ്യാനില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് എവിടെങ്കിലും പോയിന്ന് ടൈം പാസ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വിവേകമുള്ള മനുഷ്യനുണ്ടാവില്ല എന്നാണ് എന്റെ അഭിപ്രായം. ടൈം പാസ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതം ഇല്ലാതാക്കുക. ഓരോ മനുഷ്യനും അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചിത ടൈം നൽകിയിട്ടുണ്ട്. എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് പടച്ചവൻ നൽകിയ ടൈമാണ്. ചിലപ്പോൾ അത് 50 വർഷമായിരിക്കും, ചിലപ്പോൾ അത് 40 വർഷമായിരിക്കും, ചിലപ്പോൾ വർഷം തീരാനായിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ലിമിറ്റഡ് ടൈം അള്ളാഹു നൽകിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ലൈഫ്. അതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം മീൻസ് ലൈഫ് മീൻസ് ടൈം. ടൈം പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതം തുലയ്ക്കുക എന്ന അതിന്റെ അർത്ഥം. ഒന്നും ചെയ്യാനില്ല, നമുക്ക് ചെയ്യാനുണ്ടാവണം, നമുക്ക് പഠിക്കാനുണ്ടാവണം, അന്വേഷിക്കാനുണ്ടാവണം, അറിയാനുണ്ടാവണം. നമുക്കൊരുപാട് ചെയ്യാനുണ്ട്, നമുക്കൊരുപാട് ചെയ്യാനുണ്ട്. നമ്മുടെ നാലുപാടുകളിൽ ദൈന്യത അനുഭവിക്കുന്ന ഒരുപാട് പാപങ്ങളുണ്ട്, അവർക്ക് രക്ഷ കൊടുക്കാൻ നമ്മുടെ മനസ്സുകൾക്കാവണം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ചെറിയൊരു ചാരിറ്റി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വീടുകളിൽ പോയി. 16 വർഷമായി തളർന്നു കിടക്കുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ 16 വർഷമായിട്ട് കിടക്കേ കിടക്കുക, സ്പൈനൽ കോഡിന് തകരാറായിട്ട് അദ്ദേഹത്തിന്റെ അരയ്ക്ക് താഴെ പൂർണ്ണമായും തളർന്നു കിടക്കുന്നു. സംസാരശേഷിയുണ്ട്. അദ്ദേഹത്തിനടുക്ക് ചെറിയൊരു ഹെൽപ്പുമായിട്ട് ചെന്നു. എന്റെതല്ല, മറ്റൊരാൾ ഏൽപ്പിച്ചതാണ്. ചെന്നു കഴിഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് വേണ്ടി, അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അദ്ദേഹം ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും നല്ല ഗുണങ്ങളുള്ള ഒരു മനുഷ്യനാണല്ലോ, ഉപകാരം ചെയ്തവരോട് നന്മയുള്ള മനുഷ്യൻ, നന്ദിയുള്ള മനുഷ്യൻ, പ്രാർത്ഥനാ മനസ്സ് തീരാത്ത ഒരു നല്ല മനുഷ്യൻ. സന്തോഷം തോന്നി. പിന്നെ ഞങ്ങൾ പോയതൊരു വീട്ടിലേക്കാണ്. പിതാവ് മരിച്ചുപോയി. 5 മക്കളുള്ള ഒരു കുടുംബം, 4 കുഞ്ഞാൺമക്കളും ഒരു പെൺകുട്ടിയും. ആ കുടുംബത്തിന് ആശ്രയമില്ലാതെ വേദനിക്കുമ്പോൾ അവരുടെ വീട് പൊളിഞ്ഞു വീഴാനായി. ഞങ്ങൾക്കതിനൊന്നും പരിഹാരം കൊടുക്കാനായില്ല, അവരുടെ ഭക്ഷണത്തിലേക്ക് ചെറിയൊരു സഹായം. പിന്നെ ഞങ്ങൾ മറ്റൊരു രോഗിയെ കണ്ടു. അദ്ദേഹത്തിന് ലക്ഷങ്ങൾ ചെലവ് വരുന്ന ചികിത്സ നടത്തുകയാണ്, അദ്ദേഹത്തിനൊരു സഹായം എത്തിച്ചു കൊടുക്കാൻ. ഇതുപോലെ നിങ്ങളുടെ ഗ്രാമത്തിലുണ്ട് കൂട്ടുകാരെ, ഇതുപോലെ നിങ്ങളുടെ വീടിന്റെ അടുക്കലുണ്ട് കൂട്ടുകാരെ. നമുക്കവർക്ക് സേവനം ചെയ്യാനിറങ്ങിയാൽ നമ്മുടെ ജീവിതം പുനർനിർവചിക്കപ്പെടും. പാതിരാവിന്റെ പഴുതിൽ തെരുവോരങ്ങളിൽ ബഹളമുണ്ടാക്കി കളയുന്ന സമയത്തിൽ നിന്ന് മാറ്റി നമ്മൾ ഇത്തരം ദൈന്യത അനുഭവിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ കഴിയണം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ബീഹാറിലായിരുന്നു. ബീഹാറിലും ജാർഖണ്ഡിലും ഡൽഹിയിലും അവിടെയെല്ലാം ചെല്ലുമ്പോൾ ദയനീയമായ കാഴ്ചയാണ്. ബീഹാറിലെ കട്ടിഹാർ ജില്ലയിലെ ബാർസോയി എന്ന് പറയുന്ന പ്രദേശത്തിന് സമീപത്തുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. പോയത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഉപയോഗിച്ചിട്ട് കേടുവരാത്ത വസ്ത്രം, എന്നാൽ മാറ്റിവെച്ച വസ്ത്രം, അത് അലക്കി പാക്ക് ചെയ്തുകൊണ്ട് 3000 ആളുകൾക്കുള്ള ഡ്രസ്സുമായിട്ടാണ് ഞങ്ങൾ പോയത്. ആ ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, ആബാല വൃദ്ധ സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ള ജനങ്ങൾ നമ്മുടെ മലയാളത്തിലെ മക്കൾ ഉപയോഗിച്ചിട്ട് മാറ്റിവെച്ച വസ്ത്രം, അതാ പുതുവസ്ത്രത്തെക്കാൾ വലിയ പ്രാധാന്യത്തോടെ അവരെ വാങ്ങാൻ കാത്തു നിൽക്കുകയാണ്. അറിയുമോ, നമ്മളെ മാറ്റിവെക്കുന്നത് 3000 രൂപയുടെ ഡ്രസ്സുകളാണ്. നമുക്ക് മാന്യമായി ഔറത്ത് മറയ്ക്കാനുള്ള വസ്ത്രമുണ്ടായിട്ട് അത് മാറ്റിവെച്ചിട്ട് മുട്ടുവരെയുള്ള നിക്കറിട്ട് നടക്കുന്ന യുവാവേ, നിന്റെ ഫോർമാലിറ്റിക്ക് വേണ്ടി, നിന്റെ ജാടയ്ക്ക് വേണ്ടി ബർമുടയിട്ട് രാത്രിയും പകലും നടക്കുന്ന കൂട്ടുകാരാ, നീ ഉടുക്കാൻ തുണിയില്ലാഞ്ഞിട്ടല്ല, പാൻസിന്റെ നീളം തികയാഞ്ഞിട്ടല്ല, നീ ഒരു പരിഷ്കാരത്തിന് വേണ്ടി മാത്രമല്ലേ അത് ധരിക്കുന്നത്. എന്നാലൊന്ന് ഉടുത്ത തുണിയൊന്ന് മാറ്റി ഉടുക്കാനില്ലാത്ത ഒരുപാട് പാപങ്ങൾ ലോകത്തിന്റെ നാനാരിക്കിലുമുണ്ട്. അറിയുമോ, ഞങ്ങളുടെ 3-4 ഗ്രാമത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോയത്.
പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചുപോയി. അവിടെ പോലും തികയുന്നില്ല. അവസാനം അവിടെ കൊടുക്കാൻ പറഞ്ഞു, പിന്നുള്ള സ്ഥലത്തേക്ക് പിന്നെ ഞങ്ങൾ എത്തിച്ചു തരാം. പക്ഷേ അവരുടെ സഹനശീലം ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഞങ്ങൾ കൊണ്ടുപോയത് അവർക്ക് തികയണില്ല, പക്ഷെ അവരാരും ഞങ്ങളെ കുറ്റം പറഞ്ഞില്ല. ഞങ്ങളെ ആ തിരക്കിനിടയിൽ ഒന്നും ആക്ഷേപിച്ചില്ല. നിങ്ങൾ എന്തിനിത് കൊണ്ടുവന്നു എന്ന് ചോദിച്ചില്ല. ഞങ്ങൾക്കും തരണേ എന്ന് പറഞ്ഞു നിൽക്കുന്ന പാവങ്ങളായ മനുഷ്യന്മാർ. അവിടെ നല്ലൊരു പാഠശാലയില്ല കുട്ടികൾക്ക് പഠിക്കാൻ, നല്ലൊരു മദ്രസയില്ല അവർക്ക് മതപാഠമറിയാൻ, അവർക്ക് നിസ്കരിക്കാൻ നല്ലൊരു പള്ളിയില്ല. ഒരു ഗ്രാമത്തിന്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരു ഗ്രാമത്തിന്റെ കഥ. ഇതുപോലെ എത്രയോ ആളുകൾ അവിടെ വസ്ത്രം വാങ്ങാൻ വേണ്ടി വന്നപ്പോ ജാതി മതഭേദമന്യേ എല്ലാവരും വരുന്നു. എല്ലാവരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്നാണ്, എല്ലാവരെയും പരിഗണിക്കണം. നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോ മൗലാന സാഹബ് ഹംകോ ഇതർ പാനി നഹീ ഹേ ആപ് കുച്ച് പാനി കരിയെ നൽ ബനാദോ, ഞങ്ങൾക്കിവിടെ കിണറില്ല, ഞങ്ങൾക്കൊരു കിണറുണ്ടാക്കി തരുമോ. അൽഹംദുലില്ലാഹ് 200 വരുന്ന കിണറുകൾ ഞങ്ങൾ ആ ജില്ലയിൽ നിങ്ങളെപ്പോലെയുള്ള നല്ലവരുടെ സഹായത്താൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇത് പറയുമ്പോൾ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്നു നിങ്ങൾ വിചാരിക്കേണ്ട, എന്റെ സ്വന്തമല്ല, നിങ്ങളെപ്പോലുള്ള നല്ലവരായ മനുഷ്യന്മാർ ചെയ്തത് സാമൂഹികമായി ചെയ്തൊരു സേവനമാണ്. ഞങ്ങളതിൽ കേവലം ഒരു വളണ്ടിയേഴ്സാണ്, സംഘാടകരാണ്. നിങ്ങളെപ്പോലുള്ള ആളുകളെ ഏൽപ്പിക്കുന്നതിന് നിങ്ങളോട് സമാധാനം പറയേണ്ടവരാണ്. അൽഹംദുലില്ലാഹ്, ഇനി അവിടെ പാഠശാലകൾ വരണം, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നു, നിങ്ങളുടെ ഒക്കെ സഹായങ്ങൾ വേണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീഹാറിലെ വിവിധങ്ങളായ പ്രദേശങ്ങൾ കഴിഞ്ഞ് ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനം, കുടിവെള്ളം വേണ്ടവർക്ക് അങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ പ്രോജക്ടുകൾ അവിടെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പിന്നീട് പോയത് ജാർഖണ്ഡിലേക്കാണ്. ദാരുണമായ ഒരു 2 കൊലപാതകത്തെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ ദിവസം വായിച്ചു. അതിന്റെ ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ ജാർഖണ്ഡിൽ പോയത്. അവിടെയുള്ള ആളുകൾ നാൽക്കാലികളെ വിറ്റ് ഉപജീവനം നടത്തുന്നവരാണ്. ഇപ്പോഴത്തെ പുതിയ സാഹചര്യം അതിനനുവദിക്കാത്തതിന്റെ പേരിൽ ഒരുപാട് കുടുംബങ്ങൾ ദാരിദ്ര്യത്തിന്റെ കയത്തിലാണ്. ആ വസ്തുത നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. കുടിലുകളിൽ താമസിക്കുന്ന ജനങ്ങൾ, ചെറ്റപ്പുരകൾ, തകർന്ന റോഡുകൾ. ഞങ്ങൾ പാറ്റ്നയിൽ നിന്ന് ഗയയിലേക്ക്, ഗയയിൽ നിന്നാണ് ബൈ റോഡ് ഏകദേശം ഒരു 4-5 മണിക്കൂർ ബൈ റോഡ് യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ജാർഖണ്ഡിലെത്തിയത്. അവിടെ ഒരു ഹിഫ്ദുൽ ഖുർആൻ സ്ഥാപനത്തിന്റെ വിദ്യാർത്ഥിയുടെ സന്നദ്ധദാനം ഉണ്ടായിരുന്നു. അതിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ പോയത്. അൽഹംദുലില്ലാ, അങ്ങനെ അവിടെ ചെല്ലുമ്പോ അവിടെയുള്ള ഒരുപാട് പാവങ്ങൾ വന്നു. ഇതേ ആവശ്യം, അവർക്ക് കിണർ വേണം, അവർക്ക് വെള്ളം വേണം, അവർക്ക് വസ്ത്രം വേണം. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, എപ്പോഴെങ്കിലും ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് എത്തിച്ചു തരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോന്നു. പ്രിയമുള്ളവരെ, എന്നിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വന്നത് ഡൽഹിയിലെ റോഹിംഗ്യൻ സഹോദരന്മാർ താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പിലേക്കാണ്. ഞാൻ എന്തിനാ ഇത് പറയണത്? നമുക്കൊക്കെ അനുഗ്രഹത്തിന്റെ മുമ്പിൽ കിടന്നിട്ട് നമ്മൾ ആടിത്തിമിർക്കുക. ഇതേ സമയത്ത് നമ്മുടെ സഹോദരങ്ങൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, കിടക്കാൻ കിടപ്പാടമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ നിലവിളിക്കുന്നവർ നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മളതറിയണില്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ റോഹിംഗ്യയിൽ നിന്ന് അഭയാർത്ഥികളായി കിടന്നുവന്ന 1000 ആളുകളുണ്ട് അവിടെ. മറ്റു പല പ്രദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ഞങ്ങൾ 40 കുടുംബങ്ങളുള്ള ഒരു ക്യാമ്പിലേക്കാണ് ആദ്യം പോയത്. വീടെന്ന് പറയാനില്ല. നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങൾ പണ്ട് വേനൽക്കാലാവുമ്പോൾ കുട്ടികളൊക്കെ മിഠായി പീടിക നടത്തും. ഇവിടെയൊക്കെ നടത്തുമെന്നറിയില്ല, അങ്ങനെയോ? ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു. അങ്ങനെ പോലും പറയാനില്ലാത്ത വിധമുള്ള ഡൽഹിയുടെ തൊരുവോരങ്ങളിൽ കിടക്കുന്ന ഫ്ലക്സ് ബോർഡുകളും താർപ്പായയുടെ കഷ്ണങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുവന്നുണ്ടാക്കിയ കൂരകളിലാണ് കുടുംബങ്ങൾ താമസിക്കുന്നത്. അവർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് വോട്ടവകാശമില്ല, അതുകൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അങ്ങോട്ട് പോകേണ്ടതില്ല. അവർക്ക് ഇവിടെ ഐഡന്റിറ്റി കാർഡില്ല, ഇവിടെ റേഷൻ കാർഡില്ല. അവരുടെ കയ്യിൽ ആകെയുള്ളത് UN കൊടുത്ത ഒരു അഭയാർത്ഥി കാർഡ് മാത്രമാണ്. ഇവർ ഈ രാജ്യത്ത് വന്ന അഭയാർത്ഥികളാണെന്ന് യുണൈറ്റഡ് നേഷൻ സർട്ടിഫൈ ചെയ്യുന്ന ഒരു കാർഡ് മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. ആദ്യം ഞങ്ങൾ 40 കുടുംബങ്ങളുള്ള ഒരു സ്ഥലത്ത് ചെന്നു. ഓ, എന്താ ചെയ്യ? ഭർത്താവ് എവിടെയെന്നറിയില്ല, ഭാര്യ ഉണ്ടവിടെ. വാപ്പ എവിടെയെന്നറിയില്ല, മക്കളുണ്ടവിടെ. ഉമ്മ എവിടെയെന്നറിയില്ല, മക്കളുണ്ടവിടെ. സഹോദരങ്ങൾ എവിടെയെന്നറിയില്ല, ബാക്കിയുള്ളവരുണ്ടവിടെ. കാരണം ജീവനും കൊണ്ട് ഓടിയപ്പോ എവിടെ എത്തിയോ അവിടെ എത്തി. അങ്ങനെ കിടക്കുന്ന റെഫ്യൂജീസ്, അഭയാർത്ഥികൾ,
നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? രണ്ടാമത് 60 കുടുംബങ്ങൾ 124 അംഗങ്ങളുള്ള ഒരു ക്യാമ്പിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെല്ലുമ്പോഴും അവർക്ക് ജീവിതത്തിന്റെ മാർഗങ്ങളൊന്നുമില്ല. ഇതുപോലെയുള്ള ഇത്രയും പോലും ഭംഗിയില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടുണ്ടാക്കിയ ചെറിയ കളിപ്പുരകൾ പോലെ. ടോയ്ലറ്റ് ഇല്ല, കിടക്കാൻ മര്യാദക്കൊരിടമില്ല. അങ്ങനെയുള്ള പാവങ്ങൾ. പക്ഷേ അവരിന്നലെ പാവങ്ങളായിരുന്നില്ല. ഇന്നലെ നമ്മളെപ്പോലെ ബർമ്മയിൽ ജീവിച്ചിരുന്നവരാണ്, നല്ല നല്ല വീടുകളിൽ ജീവിത സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്നവരാണ്. അവിടെയുള്ള കലാപത്തിന്റെ ഇടയിൽ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തിയതാണ് ഇവിടെ. അവിടെ ഉറ്റവരും ഉടയവരും എവിടെയെന്നറിയില്ല. അവസാനം ഞങ്ങൾ അവിടെ ചെന്നപ്പോ ചെയ്യാൻ ഇവിടുത്തെ ഭാഷ അറിയില്ല, അവർക്ക് വേറെ മാർഗങ്ങളില്ല. അവരാകെ ചെയ്യുന്ന ഒരു ജോലി ഡൽഹിയുടെ തൊരുപോരങ്ങളിൽ നടന്നിട്ട് വേസ്റ്റുകൾ പിറക്കിക്കൊണ്ടുവന്നിട്ട് അതുകൊണ്ടുപോയി ആക്രി കച്ചവടം നടത്തുന്ന കുറച്ചാളുകളുണ്ട്. അതുകൊണ്ട് ആ ഏരിയ വീണ്ടും ചപ്പു ചവറുകൾ കൊണ്ട് നിറയുകയാണ്. കൊണ്ടുവരുന്ന കുപ്പിയും വേസ്റ്റും ഭക്ഷണ വേസ്റ്റുകളും അതിൽ നിന്ന് വിൽക്കാൻ വരുന്ന സാധനങ്ങൾ വേർതിരിച്ചെടുക്കുമ്പോഴേക്ക് അവിടെ ഒരു അഴുക്കിന്റെ കൂനയാണ്. അഴുക്കുചാലിന്റെ ചാരയെ കുറെ ജന്മങ്ങൾ. അതുമാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അങ്ങനെയുള്ള കുറെ മനുഷ്യന്മാർ, അവരതിന്റെ ഇടയിൽ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് അക്ഷരാഭ്യാസമുള്ള ആളുകളുണ്ട്, അക്ഷരാഭ്യാസമുള്ള കുറച്ച് ആളുകളുണ്ട്. ആ ആളുകൾ ഞങ്ങളുടെ പുതിയ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഷെഡ് വേണം. അതിന് നിങ്ങൾ സഹായിക്കണം, അതിന് നിങ്ങൾ സഹായിക്കണം. ഒരു വീടല്ല, ഒരു 10 കാറ്റാടിക്കഴയും 2 ടാർപ്പായും വാങ്ങാനുള്ള സഹായം വേണമെന്ന് അതിന്റെ അർത്ഥം. ഇത് ഞാൻ ഏതോ ഒരു രാജ്യത്തെ കഥയല്ല പറയുന്നു, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനത്ത് കിടക്കുന്ന അഭയാർത്ഥികളുടെ കഥ. അതുപോലെ ഇന്ത്യയുടെ വിവിധങ്ങളായ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്നാൽ കാണാൻ കഴിയും. അത്ര വിശിഷ്ടമായിട്ട് എഴുന്നേറ്റ് പോല, കയ്യിലുള്ള മുഴുവൻ ഭക്ഷണാവശിഷ്ടങ്ങളും വൃത്തിയാക്കി, അവൻ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം വൃത്തിയാക്കി വെച്ച്, പരിസരങ്ങളിൽ വേസ്റ്റ് വിതറിയിടാതെ ചിട്ടയോടെ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ ആ പാത്രമെടുക്കാൻ വേണ്ടി വരുന്ന വെയിറ്റ് ഒരു മനുഷ്യനാണ്. അവന് സന്തോഷമാണ് കൊണ്ടുപോകാൻ. അവൻ ഗതിയില്ലാഞ്ഞിട്ടാണ് ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നത്. വലിച്ചു വാരിയിട്ടിരിക്കുന്ന പാത്രം എടുക്കുമ്പോൾ അവന് അറപ്പുണ്ട്, ഗതിയില്ലാത്തോണ്ട് എടുക്കുകയാണ്. പക്ഷേ ഒരു വിശ്വാസി അവന്റെ ചിട്ടയനുസരിച്ച് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയാൽ ഈ വെയിറ്റർ വിചാരിക്കൂ, എന്നും ഇങ്ങനത്തെ മനുഷ്യന്മാർ വന്നെങ്കിൽ എത്ര ഭംഗിയായിരുന്നു. ഇത്രമേൽ വ്യാപകമാണ് ഇസ്ലാമിന്റെ മഹത്വം. ഒരു അയൽവാസി, ഒരു മുസ്ലിമിന്റെ അയൽവാസി എപ്പോഴും സന്തോഷവാനായിരിക്കും. കാരണം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യഅ്മന ജാറുഹു ബവാഇഖഹു. നിങ്ങളുടെ ചെയ്തികൾ നിങ്ങളുടെ അയൽവാസിക്ക് ശല്യമുണ്ടാക്കിയാൽ നിങ്ങൾ ഒരു വിശ്വാസിയല്ല. ഞാൻ വേസ്റ്റ് എടുത്ത് അങ്ങോട്ടിടും, ഞാൻ അതിരു തോണ്ടും, ഞാൻ ഒച്ചപ്പാടുണ്ടാക്കും, ഞാൻ അയൽവാസിക്ക് ശല്യമുണ്ടാക്കും, എന്നാൽ ഞാൻ യഥാർത്ഥ വിശ്വാസിയല്ല. അതാണ് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവില്ല. ഹത്താ യഅ്മന ജാറുഹു ബവാഇഖഹു, അവന്റെ അയൽവാസി അവനെ തൊട്ട് സുരക്ഷിതനാവണം എല്ലാ കാര്യത്തിലും. വേസ്റ്റാവട്ടെ, ശബ്ദമാകട്ടെ, എന്തു ആവട്ടെ, എന്റെ അയൽവാസിക്ക് എന്നെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. അപ്പോഴേ നീ യഥാർത്ഥ വിശ്വാസിയാവൂ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇസ്ലാമിന്റെ ഭാഷ എന്താ? മറ്റേതെങ്കിലും ഒരു സ്ത്രീയുമായി അപമര്യാദയായി പെരുമാറുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റമാണ് നിന്റെ അയൽവാസിയായ ഒരു അയൽവാസിയുടെ ഭാര്യയുമായി നീ അപമര്യാദയായി പെരുമാറിയാൽ. ഹലീല തജാരിഹി, ഇസ്ലാമി. കാരണം എന്താ? അവർക്ക് സുരക്ഷ നൽകേണ്ടവനാണ് നീ. നീ തന്നെ അവരോട് പെരുമാറിയിരുന്നത് അപകടമായാൽ പിന്നെണ്ടോ പറയാൻ? നമ്മുടെ നാട് എത്ര നല്ല നാടായിരുന്നു, എത്ര നല്ല നാടായിരുന്നു നമ്മുടേത്. എങ്ങനെ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ നാട്ടിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ഉമ്മ വീട് പൂട്ടിയിട്ട് വേറെ ഏതെങ്കിലും ബന്ധു വീട്ടിലേക്ക് പോകുമ്പോ ആ വീടിന്റെ താക്കോൽ അടുത്ത വീട്ടിൽ കൊടുത്തിട്ട് പോകും. അവിടെ ഹിന്ദു ഒന്നില്ല, മുസ്ലിം ഒന്നില്ല, ആരെന്നില്ല, ആ വീട്ടിൽ കൊടുക്കും. കൊടുത്തിട്ട് പറയും, എന്റെ മോൻ സ്കൂള് വിട്ടു വരുമ്പോ താക്കോൽ കൊടുത്തിട്ട് പറയണം, ഇന്ന സ്ഥലത്ത് ഭക്ഷണം ഇരിക്കുന്നുണ്ട്, എടുത്തു കഴിക്കാൻ പറയണം എന്നേൽപ്പിക്കുന്ന ഗ്രാമാന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്നത് സങ്കല്പിക്കാൻ കഴിയോ? ഇന്നത് സങ്കല്പിക്കാൻ കഴിയോ? അത്ര നല്ല ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കയ്യേറ്റം നടത്തി ആഢ്യത്വത്തിന്റെയും ജാടയുടെയും പേരിൽ. നമുക്ക് അയൽപക്കത്ത് ജീവിക്കുന്നത് ആരാണെന്ന് പോലും അറിയില്ല. മാനം മുട്ട മതിരുകെട്ടിയിട്ട് ജാട കാണിച്ച് ജീവിക്കുന്ന പത്രാസുകാർ,
യാചകന് കയറി വരാന് പഴുതുകൊടുക്കാതെ പൂട്ടിയിട്ടിരിക്കുന്ന മേലാളന്മാരുടെ കൊട്ടാരങ്ങൾ. പാവപ്പെട്ടവന് വന്ന 10 രൂപ വാങ്ങിയിട്ട് ചികിത്സയ്ക്ക് വകുപ്പുണ്ടാക്കാൻ പോലും കഴിയാത്ത വിധം കൽമതിലുകൾ സ്ഥാപിച്ച് സപ്രപഞ്ചങ്ങളിൽ കഴിയുന്ന നാടുവാഴികളുടെ കാലം എവിടെ എത്തിയിരിക്കുന്നു നമ്മൾ? അതുകൊണ്ട് നമ്മുടെ ആഢ്യത്വത്തിന്റെ ജാടകൾ വലിച്ചെറിഞ്ഞിട്ട് യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക് വരണം. നമ്മൾ റിയാലിറ്റി ഷോയുടെ പിന്നിലല്ല പോകേണ്ടത്, റിയാലിറ്റിയിലേക്ക് വരണം. എന്റെ അയൽവാസിക്ക് ഒരാവശ്യമുണ്ടായാൽ എന്റെ വീട്ടിൽ വരാൻ ഒരു വാതിലുണ്ടാവണം. ഓ, ഒരു നിലക്കവും കയറാൻ പാടില്ല. അതാണ് നമ്മുടെ മതിൽ സങ്കല്പങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. അതേ സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വരാനാവണം, അവന്റെ ആവശ്യങ്ങൾ പറയാനാവണം, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിർവഹിച്ചു കൊടുക്കാൻ കഴിയണം. അതും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ കലിമത്തുൻ തയ്യിബത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ, ഒരു നല്ല വാക്കെങ്കിലും പറയാൻ നിനക്കാവണം. ഇതാണ് ഇസ്ലാമിന്റെ ധർമ്മം. ഈ ധർമ്മങ്ങളെ നമ്മൾ കാറ്റിപ്പറത്താൻ പാടില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ മുമ്പിൽ നമ്മൾ നന്ദിയുള്ളവരാകണം. അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിക്കാൻ ഏറ്റവും ഹൃദയത്തിന്റെ ഭാജനങ്ങളായ യുവാക്കളോട് പറയാണ്, കൂട്ടുകാരാ, നമ്മുടെ ലൈഫ് സ്റ്റൈല് മുഴുവനും നിർണയിച്ചു തന്ന ഒരു നേതാവുണ്ട്, അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മലയാളത്തിന്റെ കേളി കേട്ട എഴുത്തുകാരനായ സക്കറിയ എഴുതിയതുപോലെ മുണ്ടുടുക്കുന്നതിന്റെ നീളവും മൂത്രമൊഴിക്കുന്നതിന്റെ ശൈലിയും വരെ പഠിപ്പിച്ചു തന്ന നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമായ അധ്യായങ്ങളാണ് ജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങളെയും പ്രകടതലങ്ങളെയും മുഴുവനും കൃത്യമായി അനലൈസ് ചെയ്തിട്ട് നിയമനിർദ്ദേശങ്ങൾ നൽകിയ നേതാവാണ് റഹ്മത്തുൽ ആലമീൻ ഖായിദുൽ ഖുർറിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാഹ് നബി തങ്ങളുടെ വ്യക്തിത്വത്തെ കുറിച്ച് നാളെയും മറ്റന്നാളും കർണാടകയിലെ പുത്തൂരിൽ വെച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. മഹാനായ ദുന്നൂൻ അൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരാണ് ദുന്നൂൻ അൽ മിസ്രി? ആത്മീയ ലോകത്തെ വലിയ നേതാവാണ്. അതാ ഞാൻ മക്ക മദീനയിലേക്ക് ഹിജാസിലേക്ക് യാത്ര ചെയ്യുകയാണ്, എന്റെ കൂടെ ആരുമില്ല, എന്റെ കൂടെ ആരുമില്ല, ഞാൻ ഹിജാസിലേക്ക് പോവുകയാണ്. ഫബൈനമ അന സായിറുൻ ഇദാ വഖഫ്തു ഫീ അർളിൻ സഹറാ, ഞാൻ മരുഭൂമിയിലേക്കെത്തി, എന്റെ കയ്യിലുള്ള ഭക്ഷണമെല്ലാം തീർന്നുപോയി, ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ മരിക്കാൻ പോവുകയാണ്. ഞാൻ ആ മരുഭൂമിയിലെ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് ചെന്നു, അതിന്റെ താഴേക്കിരുന്നു. ഞാൻ അവിടെ ഇരുന്നു കൊണ്ടിങ്ങനെ ആലോചിച്ചു, ആത്മഗതം ചെയ്തു, ഞാൻ ഈ തണലിൽ ഇരിക്കാം, എന്റെ വിധി വരുന്നതുവരെ അഥവാ എന്റെ മരണം പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് വിചാരിച്ചു ഞാൻ മരച്ചുവട്ടിലേക്ക് ചെന്നു. ആ മരക്കൊമ്പിൽ എന്റെ പാത്രം കൊളുത്തിയിട്ടു. അപ്പോഴേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി അതിൽ നിന്ന് വാർന്നുപോയി. ഫൈഖൻ തുബിൽ ഹലാക്കി, ഞാൻ ഉറപ്പിച്ചു ഞാൻ ഇവിടെ മരിച്ചതു തന്നെ. വതറഹത്തു നഫ്സീ ഫീ ലിശ്ശജറതി, മരത്തണലിലേക്ക് ഞാൻ അങ്ങ് കിടന്നു, അതാ മരണം പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഞാൻ കിടക്കുന്ന നേരത്താണ് ഒരു ദുഃഖാർദ്രമായ ഒരു സ്വരം കേൾക്കുന്നു, വേദനാപൂർണമായ ഒരു ശബ്ദം കേൾക്കുകയാണ്. അതാ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ദുഃഖസ്വരം കേൾക്കുകയാണ്. ഇലാഹി വസയ്യിദി വമൗലായ, അല്ലാഹുവേ എന്റെ രക്ഷിതാവേ, എന്റെ എല്ലാമെല്ലാമായ പടച്ചവനെ, നിന്റെ വിധി ഇതാണെങ്കിൽ എനിക്ക് പരാതിയില്ല. ഇൻ കാന ഫീ ഹദാ റിളാക മിന്നി
അള്ളാഹുവേ, നിനക്ക് എന്നതിൽ ഇതാണ് തൃപ്തിയെങ്കിൽ നീ എന്നെ തൃപ്തിപ്പെടുന്നതുവരെ സ്വീകരിക്കണം എന്ന് ദുആ ചെയ്തുകൊണ്ടൊരാൾ കരയുന്ന സ്വരമാണ് ദുന്നൂനിൽ മിസ്രി തങ്ങളെ പറയുന്നു ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു ചെന്നപ്പോൾ അതാ നല്ല സുന്ദരനും സുമുഖനുമായ ഒരു യുവാവിന്റെ അടുക്കലേക്കാണ് ഞാനെത്തിയത്. അയാൾ മണൽപ്പരപ്പിൽ കിടക്കുകയാണ്. ഞാൻ അയാൾക്ക് സലാം പറഞ്ഞു. എനിക്ക് സലാം മടക്കി. എന്നിട്ടെന്നോട് ചോദിച്ചു, യാ ദന്നൂൻ, ഓ ദന്നൂനിൽ മിസ്രി, നിങ്ങൾ വെള്ളവും ഭക്ഷണവും തീർന്നപ്പോഴേക്ക് മരണം ഉറപ്പിച്ച് കാത്തിരിക്കുകയാണോ എന്ന് എന്നെ ഇങ്ങോട്ട് ചോദിച്ച് പരിചയപ്പെടുന്നതിന് മുമ്പ് എന്നെ പേരുവിളിച്ച് പരിചയം പറഞ്ഞിട്ട് എന്നോട് കാര്യം പറഞ്ഞു തന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ തലഭാഗത്തിരുന്നു. ഞാൻ അയാളുടെ അവസ്ഥയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അല്പനേരം അവിടെ ഇരുന്നപ്പോൾ എന്നോട് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഭക്ഷണം ഇവിടെയുണ്ട്, നിങ്ങൾക്ക് വെള്ളം ഇവിടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ റെഡിയാണ്. അതാ മരുഭൂമിയിൽ നിന്നൊരു അരുവി പൊട്ടിയിട്ട് വെള്ളം വരുന്നുണ്ട്. നല്ല സുന്ദരമായ വെള്ളമാണ്. ആ വെള്ളവും ഭക്ഷണവുമൊക്കെ നൽകിയിട്ട് ആ യുവാവ് പറയുകയാണ്, ഫൈദാ ഖളൈത ഹാലീ വലാക്കിൻ യാ ദന്നൂൻ ലീ ഇലൈക ഹാജ ഫൈദാ ഖളൈത ഹാലീ ഫലകൽ അജ്റു വസ്സവാബ്. നിങ്ങൾ എന്റെ ആവശ്യം നിർവഹിച്ചു തന്നാൽ നിങ്ങൾക്ക് നല്ല പ്രതിഫലം കിട്ടും. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ട ഉപകാരം? അപ്പോഴെന്നോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്നെ കുളിപ്പിച്ച് കഫൻ പൊതിഞ്ഞിട്ട് എന്നെ ഇവിടെ ഒന്ന് മറമാടണേ. നിങ്ങൾ എന്നെ ഇവിടെ മറമാടിയാൽ ഫൈദാ ഖളൈത ഹജ്ജ ഫൈന്നക തസ്ലു ഇലാ മദീനത്തി ബഗ്ദാദ്. നിങ്ങൾ ഹജ്ജ് നിർവഹിച്ചിട്ട് മടങ്ങി ബഗ്ദാദ് പട്ടണത്തിലേക്ക് ചെന്ന് സഅഫറാൻ കവാടത്തിലൂടെ ആ പട്ടണത്തിലേക്ക് കടന്നാൽ ഫൈന്നക തജിദു ഹുനാക സബിയാന യൽഅബൂന വഅലൈഹിം അൽവാനു സിയാബി, നല്ല വർണ്ണാഭമായ വസ്ത്രം ധരിച്ച് കളിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് കാണാം. ഫതജിദു ഹുനാക ശബ്ബൻ സഗീറ സിന്നി ലൈസ യുസ്ലു ശൈഉൻ അൻ ദിക്രില്ലാ. നിങ്ങൾ ബഗ്ദാദ് പട്ടണത്തിലെ സഅഫറാൻ കവാടത്തിലൂടെ ഹജ്ജ് കഴിഞ്ഞിട്ട് നിങ്ങൾ മടങ്ങിയെത്തിയാൽ അവിടെ കുട്ടികളിങ്ങനെ കളിക്കുന്നുണ്ടാവും. ആ കളിക്കളത്തിന്റെ ചാരേ അതാ അല്ലാഹുവിനെ ദിക്റു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവാവിനെ കാണാം. ആ യുവാവിന്റെ മുഖത്ത് നോക്കിയാൽ ഖത്താനി അസ്വദാനി മിൻ ആസാരി ദുമൂഇ, കണ്ണുനീരിന്റെ രണ്ട് ചാലുകൾ ഒലിച്ചിട്ട് രണ്ട് പാടുകൾ മുഖത്ത് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു യുവാവിനെ നിങ്ങൾക്ക് കാണാം. ആ യുവാവിനെ നിങ്ങളെ കണ്ടാൽ അതെന്റെ മകനാണ്, അതെന്റെ മകനാണ്. ഫദാലിക വലദി വഖുറത്തു ഐനീ, അതെന്റെ മകനാണ്. ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു എന്ന് പറയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലാ ഇലാഹ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയിട്ട് ഒരു വലിയ ശബ്ദത്തോട് ലോകത്തോട് വിട പറയുകയാണ്.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാനതാ അല്ലാഹ്, ഞങ്ങളെല്ലാം നിനക്കുള്ളതാണ്, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങേണ്ടവരാണ്. ഒരു മുസീബത്തുണ്ടായാൽ പറയേണ്ട ദിക്ര അത് ഞാനങ്ങ് ചൊല്ലി. എന്റെ കയ്യിലുണ്ടായിരുന്ന കമീസെടുത്ത് അദ്ദേഹത്തെ കഫൻ പൊതിഞ്ഞ്, അതാ അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫൻ പൊതിഞ്ഞ് ഞാനെങ്ങനെ കബറടക്കിയിട്ട് യാത്രയായി. യാത്ര കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന നേരത്ത് അതാ ബഗദാദ് പട്ടണത്തിലെത്തി. വിശാലമായി ഞാൻ വിശദീകരിക്കുന്നില്ല, ഇത് പാരായണം ചെയ്ത് പറഞ്ഞു നിർത്തുകയാണ്. അപ്പോഴേക്ക് ഇൻഷാല്ലാ ഇവിടെ നമുക്ക് ദുആഇന്റെ മജ്‌ലിസാകും. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ മുഴുവനും സ്വീകരിക്കട്ടെ. മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു മടങ്ങി ബഗദാദ് പട്ടണത്തിലെത്തിയപ്പോൾ സഅഫറാൻ കവാടത്തിലൂടെ കടന്നപ്പോൾ അതാ കുട്ടികൾ നിന്ന് കളിക്കുന്നുണ്ട്. ചാരത്തൊരു കുട്ടി ഇങ്ങനെ ദിക്റു ചൊല്ലിയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ കുട്ടിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് ഞാനങ്ങ് പറഞ്ഞു. ആ കുട്ടിയുടെ മുഖത്തിങ്ങനെ രണ്ട് കറുത്ത വരകളുണ്ട്, കണ്ണുനീരിന്റെ ചാലൊലിച്ചതിന്റെ അടയാളമുണ്ട്. ഞാൻ അവിടെ ചെന്നിങ്ങനെ നിൽക്കുമ്പോ ആ കുട്ടി ഇങ്ങനെ പാടുന്നുണ്ട്, അന്നാസു കുല്ലുഹുമോ للعيد قد فرحوا وقد فرحت انا بالواحد الصمد. എല്ലാ കുട്ടികളും പെരുന്നാളിന്റെ ആഘോഷത്തിലാണ്, സന്തോഷത്തിലാണ്. ഞാൻ അല്ലാഹ് നിന്നെക്കൊണ്ട് സന്തോഷത്തിലാണ്. എല്ലാ യുവാക്കളും ബഹളത്തിന്റെ തിമർപ്പിലാണ്, ഞാൻ രക്ഷിതാവായ നിന്നെക്കുറിച്ചുള്ള ഓർമ്മയിൽ ആനന്ദത്തിലാണ്. ഞാൻ നിന്നെക്കുറിച്ചുള്ള ഓർമ്മയിലുള്ള സന്തോഷത്തിലാണ്. അല്ലാ നിന്നെക്കുറിച്ചുള്ള ചിന്തയാണ് എന്റെ കൽബിൽ. എന്റെ യുവാക്കളെ, വേനൽക്കാലമായാൽ എല്ലായിടത്തും ഫുട്ബോൾ ടൂർണമെന്റുകളാണ്, മത്സരങ്ങളാണ്. വ്യായാമത്തിന് നമ്മൾ എതിരല്ല, അനുവദിക്കപ്പെട്ട കലാരൂപങ്ങൾക്ക് നമ്മൾ എതിരല്ല. അതേസമയത്ത് ഭ്രാന്ത പിടിച്ചിട്ട് ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും പിന്നിൽ കൂടിയിട്ട് മതസംസ്കാരങ്ങളെ ബലി കഴിച്ച് അഞ്ചു നേരത്തെ നിസ്കാരം പോലും ഖളാക്കിയിട്ട് ഭ്രാന്തന്മാരായി നടക്കുന്ന ആളുകൾ, അവന്റെ മാറത്തുള്ളത് ഏതോ കളിക്കാരന്റെ പേരാണ്, മുതുകത്തുള്ളത് ഏതോ രാജ്യത്തിന്റെ പേരാണ്, അവന്റെ പാൻസിലുള്ളത് വേറെ ഏതോ കലാരൂപങ്ങളുടെ ആഭാസങ്ങളാണ്. മോനെ, നിനക്ക് നിന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം. മലവെള്ളപ്പാച്ചിൽ വരുമ്പോ ചണ്ടിയും ചെയറും ചവറൊക്കെ ഇങ്ങനെ ഒലിച്ചു പോവും. മഴവെള്ളത്തിങ്ങനെ വരുമ്പോ വേസ്റ്റുകളെല്ലാം ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷേ നല്ല വേരുറപ്പുള്ള വൃക്ഷങ്ങൾ അടർന്നു വീഴില്ല. നമ്മളെല്ലാ പരിഷ്കാരങ്ങളെയും വലിച്ചു കയറ്റാനുള്ള എച്ചിലുകൾ താങ്ങാനുള്ളവരല്ല. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്. ടെക്സ്റ്റൈൽസുകാരൻ കൊണ്ടുവരുന്നത് മുഴുവൻ ഇടാനുള്ളതല്ല എന്റെ ശരീരം. എന്റെ ശരീരത്തിൽ എന്തണിയണമെന്ന് എനിക്കൊരു സംസ്കാരമുണ്ട്. എനിക്കൊരു സംസ്കാരമുണ്ട്. ഒരു ക്രൈസ്തവ പാതിരിയുടെ പ്രസംഗത്തിന്റെ ശകലം കേൾക്കാനായി അദ്ദേഹം പറയുന്ന ഒരു സഹോദരനാൽ പീഡിപ്പിക്കപ്പെട്ട സഹോദരി, ഗർഭധാരണപ്പെട്ട സഹോദരിയെ കുറിച്ച് പറയുമ്പോ, വീട്ടിൽ എന്റെ പെങ്ങൾ ധരിക്കുന്ന വസ്ത്രമാണ് എന്നെ ഈ അരുതായ്മയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അത്രേ എവിടെത്തി? ജന്മം നൽകിയ പിതാക്കളാൽ ഗർഭം പേറേണ്ടി വരുന്ന മക്കളുള്ള കാലത്ത് നമ്മൾ ജീവിക്കുന്നു. എവിടെയാണ് ലോകം വളർന്നത്? താരള്യം നൽകേണ്ട കരങ്ങളുടെ ഉടമകളായ സഹോദരങ്ങളാൽ പീഡനം ഏറ്റുവാങ്ങേണ്ട പെങ്ങന്മാരുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സഹോദരങ്ങളുടെ ഹൃദയാന്തരത്തിലും അധമ വികാരങ്ങൾ ഉയർത്തിയിട്ട് അരുതായ്മയ്ക്ക് പ്രേരിപ്പിക്കുന്ന പെങ്ങന്മാരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൊലക്കത്തി കൊണ്ട് ജന്മം നൽകിയ മാതാവിന്റെ മാറ് പിളർക്കുന്ന മക്കളുള്ള ലോകം, എവിടെയാണ് ലോകം വളർന്നതെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എവിടെയാണ് ജനതയുടെ ഉന്നമനമെന്ന് നമുക്ക് മനസ്സിലാവണില്ല.
അതുകൊണ്ട് നമ്മൾ ധർമാധിഷ്ഠിതമായ ഒരു സാമൂഹ്യ നിർമ്മിതിക്ക് ആവശ്യമായ മുന്നേറ്റ പ്രവർത്തനങ്ങൾ ചെയ്യണം. നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മാർഗത്തെ സ്വീകരിക്കാൻ കഴിയണം. സാമൂഹിക ദുരാചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരകളായി മാറാൻ പാടില്ല. നമ്മളുടെ കല്യാണ ആഘോഷങ്ങൾ പാവപ്പെട്ടവന്റെ നെഞ്ചു വേദനിപ്പിക്കുന്നതാവാൻ പാടില്ല. ആഭാസ തിമർപ്പലുകൾ വേണ്ടിയാവാൻ പാടില്ല. അപ്പോൾ നാം യുവാക്കൾ ധാർമ്മികമായ വീണ്ടു വിചാരത്തിലേക്ക് വരണം. അന്നാസുല്ലുഹുമോ ലില്ലൈലി ഖദ് ഫരിഹു വഖദ് ഫരിഹ്തു അനാ ബിൽവാഹിദി സ്വമദീ. എല്ലാവരും പെരുന്നാളിന്റെ ആഘോഷത്തിലാണ്, സന്തോഷത്തിലാണ്. ഞാൻ എന്റെ ആനന്ദം കണ്ടെത്തുന്നത് അല്ലാ രക്ഷിതാവിനെ കുറിച്ചുള്ള ചിന്തയില. നിങ്ങൾ നോക്ക്, ഈ കോലം കിട്ടുന്ന വസ്ത്രങ്ങളും കോലക്കേട് വരുന്ന പരിഷ്കാരങ്ങളും മുഴുവൻ ഇവിടുത്തെ മിഡിൽ ക്ലാസിന്റെ കമ്പോളമാണ്. അപ്പർ ക്ലാസ് അതിന്റെ പിന്നാലെ പോണില്ല. ലോവർ ക്ലാസ്സിന് വാങ്ങാനുള്ള പൈസയുമില്ല. ലോകത്തുള്ള ഇന്റർനാഷണൽ പൊളിറ്റീഷ്യൻസ് എക്സിക്യൂട്ടീവ്സ് അവരാരും ഈ പേക്കോലങ്ങളുള്ള വസ്ത്രമൊന്നും ധരിച്ച് നിങ്ങൾ കാണൂല. മീഡിയാസിലൂടെ ഒക്കെ ഒന്നും കാണണ്ടല്ലോ. അവർക്കൊരു എക്സിക്യൂട്ടീവ് ഡ്രസ് സ്റ്റൈലുണ്ട്, ഡ്രസ് കോഡുണ്ട്. അതേസമയത്ത് എല്ലാ എച്ചിലുകളും ഏറ്റുവാങ്ങുന്നത് ഇവിടുത്തെ മധ്യവർഗമാണ്. നമ്മുടെ ശരീരത്ത് ധരിക്കുന്നത് എന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് സമരബോധത്തോടെ നിലനിൽക്കാൻ കഴിയണം. കമ്പോളത്തിൽ കൊണ്ടുവെക്കുന്നത് മുഴുവനും എടുത്തിടാനുള്ളതല്ല എന്റെ ശരീരം. എനിക്ക് എന്റേതായ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായ വസ്ത്രമുണ്ട്, അതേ ഞാൻ ധരിക്കൂ. അത് തീരുമാനിക്കാനുള്ള തന്റെ ഇടമാണ് നമ്മുടെ വിൽ പവർ, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഉണർവ് എന്ന് പറയുന്നത്. ഇപ്പൊ ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്ന മുതലാളി ഏതാ ഡമ്മി ഏതാന്ന് തിരിച്ചറിയൂല. അങ്ങനത്തെ ഒരു ലോകം, ഏതൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? അതുകൊണ്ട് ധർമ്മത്തിന്റെ വീണ്ടെടുപ്പിന് കരുത്തുള്ള യുവാക്കൾ വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു പത്രം നാല് വരി എഴുതിയാൽ അതിനെതിരെ സമരബോധയിൽ ഇറങ്ങുന്ന യുവാക്കളോട് പറയുന്നു, നിന്റെ ശരീരത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ സംസ്കാരത്തിൽ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതം എത്രയുണ്ട് എന്ന് ആലോചിക്കാനുള്ള സമയമുണ്ടോ സഹോദര? നീ ആലോചി. എന്നിട്ട് നീ ആ വിളിക്കുന്നത് എന്റെ പ്രവാചകരെ ആരാ ആക്ഷേപിക്കണത് എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ മാറണം. ജമാൻ ബി ബദൽ ജായേഗ, ജമീൻ ബി ബദൽ ജായേഗ. മാറ്റമുണ്ടാവണം. നമ്മൾ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠഭാഗങ്ങളെ അറിയണം. സമൂഹത്തിന്റെ ധാർമ്മികമായ നിർമ്മാണ ചക്രങ്ങൾ വളർന്നു വരുന്നത് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അന്നാസു കുല്ലുഹുമോ ലില്ലൈദി ഖദ് ഫരിഹു وَقَدْ فَرِحْتُ أَنَا بِالْوَاحِدِ الصَّمَدِ. എല്ലാവരും ആഘോഷത്തിന്റെ ആനന്ദത്തിലാണ്. ഞാൻ എന്റെ രക്ഷിതാവിനെ ആലോചിച്ച് ആനന്ദിക്കുകയാണ്. അന്നാസു കുല്ലുഹുമോ ലില്ലൈദി ഖദ് സബഖു വഖദ് സബഖ്തു സിയാ ബല്ലുല്ലി വൽകമദി. എല്ലാവരും ആർഭാടത്തിന്റെ വർണ്ണാഭമായ ലോകത്താണ്. ഞാൻ അവിടെ നിന്ന് വിനയത്തിന്റെ ഉത്തിഷ്ടഭാവത്തിലാണ്. അന്നാസു കുല്ലുഹുമോ ലില്ലൈദി ഖദ് ഗസലു വഖദ് ഗസൽതു അനാ ബിദ്ദമ്മി ലിൽകബിദി. എല്ലാവരും ആനന്ദത്തിന്റെ കുളി നടത്തിയിട്ട് വന്നവരാണ്. ഞാൻ ആലോചനയുടെ ബാഷ്പ ഗണങ്ങൾ ഒലിപ്പിക്കുകയാണ്. ഞാൻ വിചാരത്തിന്റെ കണ്ണുനീരിൽ നനഞ്ഞിരിക്കുകയാണ്. ഈ പാട്ടങ്ങ് കേൾക്കുമ്പോൾ മിസ്റി റളിയല്ലാഹു അൻഹു ചോദിക്കുക പറയുകയാണ്, ഫസല്ലംതു അലൈഹി ഫറദ്ദ അലയ്യ സലാം. ഞാൻ സലാം പറഞ്ഞു, അദ്ദേഹം സലാം മടക്കി. വഖാല, എന്നോടൊന്നും ചോദിക്കാതെ ആ യുവാവ് പറയുകയാണ്, മർഹബൻ ബി റസൂലിൻ അതാ മിൻ ഇൻദി അബീ. എന്റെ വാപ്പാന്റെ അടുക്കൽ നിന്ന് വന്ന ദൂതനെ സ്വാഗതം.
ഞാൻ ചോദിച്ചു മൻ അഖ്ബറക ബി അന്നി റസൂലുൻ അതൈതുക മിൻ അബീക, ഞാൻ നിന്റെ ഉപ്പാന്റെ അടുക്കൽ നിന്ന് വരുന്നയാളാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? അപ്പോഴാ കുട്ടിയുടെ മറുപടി, അല്ലദീ അഖ്ബറനീ, എന്നോട് പറഞ്ഞു തന്ന ഒരുത്തൻ തന്നെയാണ്. നിങ്ങൾ വിചാരിച്ചു എന്റെ ഉപ്പാന മരുഭൂമിയിൽ അടക്കി മറമാടിയതാണെന്ന്. എന്റെ ഉപ്പ ആത്മാക്കളുടെ ഉന്നത ലോകത്താണെന്ന് എന്നോട് പറഞ്ഞവൻ തന്നെയാണ്. നിങ്ങളെന്റെ ഉപ്പാന്റെ അടുക്കൽ നിന്ന് വന്നതാണെന്ന് എനിക്ക് പറഞ്ഞു. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, നമുക്ക് വീട്ടിലേക്ക് പോകാം, എന്റെ വലിയമ്മ എവിടെ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് ചെന്ന് വാതിൽ മുട്ടി. അപ്പോൾ വാതിൽ മുട്ടിയപ്പോഴേക്ക് തന്നെ ആ അബലയായ വിധവയായ മാതാവ് എന്നോട് പറയുകയാണ്, അല്ലയോ മോനെ, എന്റെ പൊന്നുമോനെ, എങ്ങനെയാണ് മോൻ യാത്രയാക്കിയത്? ആ മാതാവും പറയുന്നത് ആത്മീയമായ അറിവുകളോടെയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ആത്മാക്കളുടെ ലോകത്തേക്ക് ഉയർത്തപ്പെട്ടു. ഞാൻ അവരെ പരിധി അന്വേഷിച്ചിട്ട് കാണാനില്ല. അപ്പോഴേക്കൊരശരീരി ഉയരുകയാണ്. നിങ്ങൾ പരതി നടക്കേണ്ടതില്ല, അവര് വിശിഷ്ടാത്മാക്കളുടെ ഉന്നത ലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ യുവാക്കളോട് ഞാൻ പറയുന്നത്, യുവതികളോട് പറയാനുള്ളത്, നല്ല ഇലാഹീ ബോധത്തോടെ ധർമ്മജീവിതം നയിച്ച്, തഖ്വയോടെ ജീവിച്ച്, നല്ലവരായി മുന്നോട്ട് പോയി, എന്റെയും നിങ്ങളുടെയും ജീവിതം ധർമ്മനിഷ്ഠമാക്കി, കടമകൾ കടപ്പാടുകൾ പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് മാത്രം ഞാൻ എന്നെ വസീയത്ത് ചെയ്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അപഥസഞ്ചാരികളായി ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലുമൊക്കെ യുവാക്കളുണ്ടെങ്കിൽ അവർക്ക് നല്ല ബോധം നൽകിയിട്ട് ഉപകാരപ്പെടുന്ന യുവത്വങ്ങളാക്കി അല്ലാഹു അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. ഈ നല്ല ഒരു സദസ്സിൽ ഒരുമിച്ചുകൂടിയ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള നല്ല നല്ല ആഗ്രഹാഭിലാഷങ്ങളുണ്ട്. എല്ലാം നീ നിറവേറ്റി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട്, രോഗങ്ങൾ നീ ശമനം നൽകണേ റഹ്മാനെ. കുടുംബജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചു പോയവർ, അതാ പിണക്കത്തിൽ കഴിയുന്ന ദമ്പതികൾ, ഇണക്കമാഗ്രഹിക്കുന്ന കുടുംബങ്ങൾ, അവർക്കെല്ലാം നീ സന്തോഷവും ഐശ്വര്യവും സംതൃപ്തമായ ജീവിതവും നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെയെല്ലാം സജ്ജനങ്ങളുടെ ഗണത്തിൽ നീ ഉൾപ്പെടുത്തി ഞങ്ങളുടെ വചനങ്ങളും സാന്നിധ്യങ്ങളും പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും തഖ്വയുടെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സയ്യിദ് സുഹൈൽ അസ്സഖാഫ തങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആത്മീയ സദസ്സുകൾക്ക് സാരഥ്യം നൽകുന്നവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നുവരും. ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തി, മഹാന്മാരായ സുഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന്റെ ഒരു കഥ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ ലെവലിൽ വിവിധങ്ങളായ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ കൂട്ടമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കുടിവെള്ള പദ്ധതികൾ, പാവപ്പെട്ടവർക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ കിടപ്പാടം നിർമ്മിച്ചു കൊടുക്കാനുള്ള സഹായങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർമ്മാണം, ഇതെല്ലാം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ചെയ്തു വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ മഖ്ദൂമിയ ദഅ്‌വാ കോളേജ് എന്ന ഒരു സ്ഥാപനത്തിന്റെ മുഖ്യ സംഘാടകനാണ് ഞാൻ. 270 വരുന്ന വിദ്യാർത്ഥികൾ രണ്ടു വിദ്യാഭ്യാസവും പഠിക്കുന്ന മഹത്തായ സ്ഥാപനം, തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുത്തഅല്ലിമീങ്ങളുള്ള ക്യാമ്പസ്,
ഒരു മാസം 600,000 രൂപ ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് ആവശ്യമാണ്. നിങ്ങളെപ്പോലുള്ള നല്ലവരുടെ സഹായത്താലാണ് അത് നടക്കുന്നത്. ഇപ്പോ ഒരു 10-25 ലക്ഷം റുപ്യ അതിന് കടമുണ്ട്. പക്ഷേ അതിലേക്ക് ഇപ്പൊ ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്ട് അനിവാര്യമായി പെട്ടെന്ന് ചെയ്യേണ്ടതുകൊണ്ട് അതിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കൊല്ലം ജില്ലയിൽ കൊല്ലൂർവിള പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മാത്രം പ്രഭാഷണം നടത്തുന്ന ഒരു പരമ്പരയുണ്ട്. എല്ലാ വർഷവും 7 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുന്ന ഒരു വേദിയാണ്. അൽഹംദുലില്ലാ, അതിന്റെ 10th വാർഷിക പ്രഭാഷണമാണ് ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ നടന്നത്. ഇക്കൊല്ലം പറഞ്ഞതിന്റെ ബാക്കി അടുത്ത കൊല്ലം എന്ന നിലക്കാണ് അവിടുത്തെ പ്രഭാഷണ വിഷയം ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയം മുതൽ യൗവനം, ബാല്യം, കൗമാരം, യൗവനം, അവിടുത്തെ പ്രബോധനം, അങ്ങനെ തുടങ്ങിയുള്ള ക്രമത്തിൽ ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ 7 ദിവസത്തെ പ്രഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളും അതിന്റെ പുലർച്ചയുമായിരുന്നു. ഇൻഷാ അല്ലാഹ് അത് വിഷയത്തിന്റെ പകുതി പോലും എത്തിയിട്ടില്ല. 15 മണിക്കൂർ ആ പ്രഭാഷണത്തിന്റെ DVD നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ടാവും. ഇനിയും വേണ്ടവർക്ക് ചിലപ്പോൾ കുറച്ച് കോപ്പിയും കൂടി ഉണ്ടാവും. നിങ്ങളത് വാങ്ങിയിട്ട് കേൾക്കണം. ഇപ്പോഴത്തെ ആനുകാലിക രാഷ്ട്രീയ, സാമൂഹിക, ശാസ്ത്രീയ സാഹചര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലം മുമ്പ് പ്രവചിച്ചത് എങ്ങനെയാണ് എന്ന് ഉദ്ധരണികളോടെ, വ്യാഖ്യാനങ്ങളോടെ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ മഹത്തായ പ്രഭാഷണം നടക്കുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരു പഠന കേന്ദ്രം ഉണ്ടാകണമെന്നത് വലിയൊരു സ്വപ്നമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ ലഭിക്കുന്ന പരമാവധി പുസ്തകങ്ങൾ സമാഹരിച്ച് ഒരു വിപുലമായ ലൈബ്രറിയും ആ വിഷയത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒന്ന് ഗവേഷണം ചെയ്യാനുള്ള സൗകര്യവും എന്നത് വലിയൊരു സ്വപ്നമാണ്. അങ്ങനെ അൽഹംദുലില്ലാ ത്വയ്ബ സെന്റർ എന്ന പേരിൽ ഈ വർഷം, കഴിഞ്ഞ വർഷം അത് പ്രഖ്യാപിക്കുകയും ഈ വർഷം അതിലേക്ക് ഒരു ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള ഒരു സ്ഥലം 70 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ച് അഡ്വാൻസ് ചെയ്യുകയും ചെയ്തു. ഒരു 10 സെന്റ് സ്ഥലവും ഒരു വീടാണ്. അത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ പ്രാഥമികമായി അത് ഉപയോഗപ്പെടുത്താവുന്ന ഒരു കെട്ടിടമാണ്. അതും കൂടി 70 ലക്ഷം രൂപയ്ക്ക് അത് വാക്ക് ഉറപ്പിച്ചുകൊണ്ട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രാഥമികമായ ഒരു പേയ്മെന്റ് കഴിഞ്ഞു. ഇനി അത് 2 മാസമേ അതിന് ബാക്കിയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം മഹത്തായ ഈ സംരംഭത്തിന് വേണം. എന്റെ അറിവിൽ കേരളത്തിൽ ഇങ്ങനെ സ്വതന്ത്രമായ ഒരു പഠന കേന്ദ്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മാത്രം, ഇതാദ്യമായ ഒരു സംരംഭമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല ഒരു സഹായം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കാനും പാരായണം ചെയ്യാനും അതാതു കാലത്ത് ആവശ്യമായ പഠനങ്ങൾ പുറത്തിറക്കാനും പറ്റുന്ന ഒരു ത്വയ്ബ സെന്റർ എന്ന മഹത്തായ ഒരു പഠന കേന്ദ്രമാണ്, ഒരു ഗവേഷണ കേന്ദ്രമാണ്. അതിലേക്ക് നിങ്ങളുടെ ഒക്കെ പങ്കാളിത്തം ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നവർക്കൊക്കെയും ബറക്കത്ത് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഈ മഹത്തായ സംരംഭത്തിലേക്ക് സഹായിക്കുന്ന ഓരോരുത്തരുടെയും സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതികളുണ്ട്. ഞാൻ ആദ്യ ഈ പരിപാടികൾക്ക് പറഞ്ഞത് അജ്മീറിനടുത്ത് ഗഗ്വാന എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരു കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് വാടക കെട്ടിടത്തിലാണ്. അടുത്ത വർഷമെങ്കിലും ഒരു സ്ഥലം വാങ്ങിയിട്ടത് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്ക് സഹായം ചോദിക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിനേക്കാൾ അനിവാര്യമായി പെട്ടെന്ന് തീർക്കേണ്ട ഒരു ബാധ്യതയായതുകൊണ്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്കെല്ലാം ചെയ്യാവുന്ന വലിയ ഒരു പങ്കാളിത്തം മഹത്തായ ഈ സംരംഭത്തോടുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ട് മഹത്തായ ഈ സംരംഭത്തിന് സഹായിക്കുന്ന ഓരോരുത്തരുടെയും സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ റഹ്മാനേ. ഖൈറായ മുറാദുകൾ നീ നടപ്പിലാക്കണേ റഹ്മാനേ. ഇത് കാരണമായി ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. താജുൽ ഉലമാ തങ്ങളും നൂറുൽ ഉലമാ എംഎ ഉസ്താദുമെല്ലാം ഞങ്ങൾക്ക് കൈമാറി തന്ന മഹത്തായ ഒരു ആത്മീയ ധാരയുണ്ട്. അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ.
ഈ മജ്‌ലിസിൽ വെച്ച് ഈ മഹത്തായ സംരംഭത്തിലേക്ക് സഹായിക്കുന്നതാരാണെങ്കിലും അവർക്ക് നീ ഹബീബിന്റെ മദീനയിലെത്താനും അവിടുത്തെ തിരുദർശനം ലഭിക്കാനും നീ അവസരം നൽകണേ റഹ്മാനേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിലേക്ക് ഒരു 10,000 rupees ഇൻഷാല്ലാ വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒരാള് ഇൻഷാല്ലാ ഒരു 10,000 rupees മഹത്തായ ത്വയ്ബ സെന്ററിലേക്ക്. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. പേരെന്താ? സൈനുലാബിദീൻ. അള്ളാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് അവിടുത്തെ പഠിക്കാനും പരിചയപ്പെടാനുമുള്ള ഒരു കേന്ദ്രത്തിലേക്ക് എന്ന നിലക്കുള്ള ഈ സഹായം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഇന്ന് വരെ അതിലേക്ക് സഹായിച്ചവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനെ, നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാല്ലാ ഒരു 10,000 rupees ഇപ്പൊ നിങ്ങൾ തരണമെന്നില്ല, ഒരു ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഫാറൂഖ് സാഹിബിനെ ഏൽപ്പിച്ചാൽ അവിടെ അത് എത്തിച്ചു തരും. അതുകൊണ്ട് നിങ്ങളെല്ലാം നല്ല ഒരു അകമഴിഞ്ഞ സഹായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിക്കാനും പാരായണം ചെയ്യാനും അതാതു കാലത്ത് ആവശ്യമായ കായികമായ തുലനപടങ്ങൾ നടത്താനും പറ്റുന്ന നല്ല ഒരു കേന്ദ്രം നമുക്കുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി ആരാ ഒരു 10,000 rupees ഇൻഷാല്ലാ അതിലേക്ക് തരാൻ പറ്റുന്നത്? അള്ളാഹു തആല അതിനുള്ള ഞാമത്തും സമ്പത്തും എല്ലാം നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും മജ്‌ലിസുകൾ അള്ളാഹു തആല ഇജാബത്ത്. കൂടുതൽ സമയം നിങ്ങളോട് ചോദിച്ചു നിൽക്കുന്നില്ല. തങ്ങൾ വന്നാൽ അപ്പൊ തന്നെ തങ്ങളുടെ ആത്മീയമായ മജ്‌ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും നല്ല ആത്മാർത്ഥതയോടെ അതിലേക്ക് സഹായിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൾ ചെയ്യുമാറാകട്ടെ. ആരാ ഇനി ഒരാളൊരു 10,000 rupees ഇൻഷാല്ലാ അതിലേക്ക് തരാൻ പറ്റുന്ന പറയാൻ പറ്റുന്നവരുണ്ടോ? ഗൾഫിലുള്ള ഒരു സഹോദരന് 10,000 dirhams തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലമാക്കണേ റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മുഹബ്ബത്ത് അവരുടെ ഇങ്ങളുടെ കൽബിൽ നീ നൽകണേ റഹ്മാനെ. എല്ലാവിധ ഇജ്ജത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്തും ബർക്കത്തും നീ നൽകണേ അല്ലാ. അവരെ നീ ഖായിബാലെ അല്ലാ. ഇനി മജ്‌ലിസിൽ നിന്നൊരു 10,000 Indian rupees ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൾ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് വിശുദ്ധമായ മദീനയിലെത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. ഏറ്റെടുത്ത ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു തആല ഹാസിലാക്കുമാറാകട്ടെ ഇൻഷാഅല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 10,000 rupees ഇൻഷാഅല്ലാ അതിലേക്ക് തരാൻ പറ്റുന്നത്? يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച് ആയിരങ്ങളോ ആഭരണങ്ങളോ നൽകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. മദീനയിലൊന്നെത്തണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആത്മീയ ബന്ധം വേണമെന്ന ആഗ്രഹത്തോടെ ഈ മജ്‌ലിസിലേക്ക് ആഭരണം നൽകുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ. ഒരുപാട് നാടുകളിൽ നിന്ന് ഈ മഹത്തായ സംരംഭത്തിലേക്ക് സംഭാവനകൾ നൽകിയ ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഞങ്ങളുടെ ദീനീ സംരംഭങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് ആഭരണങ്ങൾ നൽകിയവരുണ്ട്. അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനും പഠിക്കാനും സംവിധാനിക്കുന്ന ഈ പഠന കേന്ദ്രത്തിലേക്ക് ഒരാഭരണം നൽകി സഹായിക്കുന്ന സഹോദരിയുണ്ടെങ്കിൽ നീ അവർക്ക് റാഹത്ത് നൽകണേ അല്ലാ. മദീനയിലെത്തിക്കണേ അല്ലാ. മഹബത്ത് കൽബിൽ നിറക്കണേ അല്ലാ. ബിനൂരി റസൂലില്ലാഹ് പ്രിയമുള്ളവരെ, ആരെങ്കിലും സഹോദരിമാര് ചെറിയ മക്കളുടെ കയ്യിൽ ഒരാഭരണം ഈ മഹത്തായ മജ്‌ലിസിലേക്ക്, ഈ മഹത്തായ ലക്ഷ്യത്തിലേക്ക് തരാനുള്ളവരുണ്ടെങ്കിൽ തന്ന് സഹായിക്കണം.
അനുകൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്‌ലിസിലും എല്ലാ മജ്‌ലിസിലും സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ റഹ്മാനെ. മഹാനായ സയ്യിദുന ഖതാദ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരത്തിന് കാവൽ നിൽക്കുന്ന നേരത്ത് ആ തിരുമേനിക്കു നേരെ വരുന്ന അമ്പ തടയാൻ കയ്യിൽ ഒരു പരിചയില്ല, ശരീരത്തിന്റെ കൈയുയർത്താനുള്ള സാവധാനമില്ല. അവസാനം അവിടുത്തെ തല ഉയർത്തുമ്പോൾ രണ്ടായിരം റിയാല് ഒരു സഹോദരൻ സൗദിയിൽ നിന്ന് ഓൺലൈൻ വഴി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ, അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ സംരംഭങ്ങളോടും എല്ലാ സംരംഭങ്ങളോടും സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ഷഹീദായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ മഹബ്ബത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കും ഖൽബ് നിറയെ സ്നേഹിക്കാനുള്ള